അസ്ട്രോടോക്കിലേക്ക് ഇന്ന് നമ്മോടൊപ്പം രാംലാൽ ഉണ്ണികൃഷ്ണനാണ്. അസ്ട്രോ കേരളയുടെ വി എസ് ശ്യാം രാംലാൽ നമ്മുടെ ഇന്നത്തെ ടോക്ക് അവതരിപ്പിക്കുന്ന രാംലാൽ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തും. എല്ലാവർക്കും ലുക്കയുടെ പേരിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ശ്യാം ബേട്ടാ, തുടങ്ങാം. ഓക്കെ, താങ്ക് യു റിസ്വാൻ. നമ്മുടെ ലൂക്ക ടാക്കിന്റെ വളരെ ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു പ്രത്യേക അതിഥിയാണ് മലയാളിയായ ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം രാംലാൽ ഉണ്ണികൃഷ്ണൻ കൊല്ലം സ്വദേശിയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അദ്ദേഹം സ്വീഡനിലാണ്. അദ്ദേഹം കേരളത്തിലെ ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ രംഗത്തൊക്കെ അത്യാവശ്യം സജീവമായിട്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ മാസവും അദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകൾ എടുത്തിരുന്നു. രാംലാല് കൊല്ലത്തെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഒറീസയിലെ റൂർക്കലയുള്ള NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് MSc ഒക്കെ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം PhD ചാമേഴ്സ്, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നായിട്ടുള്ള ചാമേഴ്സിലെ, സ്വീഡനിലെ ചാമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ജോയിൻ ചെയ്തത്. അവിടെ ഒരു ഓൺസെല സ്പേസ് ഒബ്സർവേറ്ററി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ ആസ്ട്രോണമി, കോസ്മോളജി, അതുപോലെ ആസ്ട്രോ കെമിസ്ട്രി, നമ്മൾ ആസ്ട്രോ ഫിസിക്സ് എന്ന് കേട്ടിട്ടുണ്ട്, പൊതുവെ ആസ്ട്രോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങൾ കൂടി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് രാംലാൽ ഇപ്പോ ഗവേഷകനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവോൾഡ് സ്റ്റാർസിന്റെ കെമിസ്ട്രി, അതായത് നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ ഒരല്പം ഏജ്ഡ് ആയ അല്ലെങ്കിൽ ഒരല്പം പ്രായം ചെന്ന മുതിർന്ന നക്ഷത്രങ്ങളുടെ, അതിൻ്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെയും അതിൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ നക്ഷത്രങ്ങളുടെയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല. അദ്ദേഹത്തിൻ്റെ ടോക്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനുഷ്യനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആസ്ട്രോണമി, കോസ്മോളജി അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഒരു സമയരേഖ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വിഷയാവതരണമാണ് ഈ ടോക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടോക്കിലേക്ക് രാംലാലിനെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും കൂടി സ്വാഗതം ചെയ്യുന്നു, രാമനെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുകയും കൂടെ ചെയ്യുന്നു. താങ്ക് യു. താങ്ക്സ് ശ്യാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? തുടങ്ങാം. ഉണ്ടല്ലോ അല്ലേ. ടോക്ക് ഫുൾ സ്ക്രീൻ ആയിട്ടാണല്ലോ കാണുന്നല്ലേ? അപ്പോ ശ്യാം പറഞ്ഞതുപോലെ എൻ്റെ പേര് രാംലാൽ, ഞാൻ കൊല്ലത്തു നിന്നാണ്. നിലവിൽ സ്വീഡനിലെ ചാൽമേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സിൽ. ആസ്ട്രോ കേരളയുടെ ഭാഗമായി ഈ ടോക്ക് ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നപ്പോൾ നമ്മൾ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ഒന്ന് പ്രസന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് ലൂക്ക ടോക്കായി കൂടെ എടുക്കാം എന്നൊരു സജഷൻ വന്നതുകൊണ്ട് അതിന് ശ്യാമിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. പിന്നെ ലൂക്ക പോലെ വളരെ ശാസ്ത്ര പ്രചാരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയതിന് ലൂക്കയ്ക്കും ഷാജി സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അപ്പോൾ ഈ ഒരു ടോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആൽക്കമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സ്വർണം ഉണ്ടാക്കാനും മറ്റും പല കെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ ശ്രമിച്ച പല കാര്യങ്ങൾക്കാണ് നമ്മൾ ആൽക്കമി എന്ന് ജനറലി പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിന്റെ ഒരു കെമിസ്ട്രി തുടക്കം മുതൽ ഇന്ന് വരെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ട്രേസ് ചെയ്യുക എന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ടോക്കിൽ. അപ്പോൾ ഇതിന് ഒരു വ്യത്യാസം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ടോക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നതോ യൂട്യൂബ് വീഡിയോകളോ മറ്റോ കാണുന്നു. അപ്പോൾ ഇതിൽ ഭൂരിപക്ഷത്തിലും നമ്മളൊരു ബിഗ് ബാങ്ങിൽ നിന്ന് തുടങ്ങി അത് കഴിഞ്ഞ് ഈ യൂണിവേഴ്സിന്റെ ഫിസിക്സ് എങ്ങനെ മാറി മാറി വരുന്നു എന്നാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും സാധാരണ കാണാറുള്ളത്. അതായത് എപ്പോൾ ആദ്യത്തെ നക്ഷത്രങ്ങളുണ്ടായി, പിന്നീട് ഗാലക്സികളുണ്ടായി, പ്രപഞ്ചം വികസിക്കുന്നു, വികസിച്ച് വികസിച്ച് എത്ര സ്പീഡിൽ വികസിക്കുന്നു, അതിൻ്റെ ഡാർക്ക് മാറ്റർ തുടങ്ങി ആ ഒരു ഫിസിക്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ ചരിത്രം കൂടുതലും പബ്ലിക്കായിട്ടുള്ള ഔട്ട്റീച്ച് ടോക്കുകളിൽ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചത് നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി കെമിസ്ട്രിയുടെ ടേംസിൽ ഇതേ കാര്യം ചെയ്തുകൂടാ, പ്രപഞ്ചോൽപത്തി മുതൽ ഇന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ വരെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകൂടാ. പക്ഷെ അപ്പോൾ വളരെ കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ
കെമിസ്ട്രിയാണ് ട്രേസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കൂടെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഫിസിക്സും ഒരേപോലെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രപഞ്ചോൽപത്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മോളിക്യൂൾസും എലമെൻസും ഒക്കെ ഉണ്ടാകുന്നതും അവ തമ്മിലുള്ള റിയാക്ഷനുകളും അതുവഴി ഉണ്ടാകുന്ന പല കെമിക്കൽ നെറ്റ്വർക്കുകളും ഇതിനെക്കുറിച്ചൊക്കെയാണ് കെമിസ്ട്രിയിൽ പഠിക്കുക. എന്നിരുന്നാൽ ഫിസിക്സിൽ നമ്മൾ അതേസമയം ഇത്തരം പ്രതിഭാസങ്ങൾ ഗ്രാവിറ്റി മൂലം മറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുകൾ മൂലം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നിങ്ങൾ ഒരു ഇത്തരം സയൻസ് വീഡിയോകളും മറ്റും കാണുന്ന ഏകദേശം എല്ലാവരും ഒരിക്കലെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് പ്രപഞ്ചോൽപത്തി മുതൽ ഇന്ന് വരെ ഉള്ള പ്രപഞ്ചത്തിന്റെ ഒരു ഷെമാറ്റിക് ആയ ഡയഗ്രാം എന്ന രീതി നമ്മൾ വളരെയേറെ പോപ്പുലർ സയൻസ് ടോക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ്. ഇത് കാണിക്കുന്നത് ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം ഇൻഫ്ലേഷൻ ഈ ചിത്രത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലിവിടെ നമ്മൾ ഇടത്തുഭാഗത്ത് ആദ്യമായി ബിഗ് ബാങ് പോലെ സംഭവിച്ച് അതിനുശേഷം ഇൻഫ്ലേഷൻ തുടങ്ങി ഡാർക്ക് ഏജസ് പിന്നെ ഗാലക്സി സ്റ്റാർസ് തുടങ്ങിയവയുടെ ഫോർമേഷൻ മുതലായിട്ട് ഇങ്ങോട്ട് എക്സ് ആക്സിസിൽ ടൈം ആണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ടോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ കാര്യത്തെ നമ്മൾ കെമിസ്ട്രിയുടെ ടേംസിൽ ഓരോന്നോരോന്നായി നോക്കാൻ പോവുകയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കെമിസ്ട്രിയുടെ ഉത്ഭവം യൂണിവേഴ്സിൽ എവിടെ എന്ന് ചിന്തിക്കണം. അപ്പൊ അതിനായി സ്വാഭാവികമായിട്ടും കെമിസ്ട്രി തുടങ്ങുന്നത് ആദ്യത്തെ മൂലകങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോഴാണല്ലോ. അപ്പോൾ നമുക്ക് കെമിക്കൽ ഒറിജിൻസിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ബിഗ് ബാങ്ങിലേക്ക് തന്നെയാണ് എത്തുന്നത് സ്വാഭാവികമായിട്ടും. ഇവിടെ ബിഗ് ബാങ് തിയറി സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ടോക്കിൽ ഇത് വെച്ചപ്പോൾ ആരോ ചോദിച്ചു എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്തരം യൂണിവേഴ്സിനെ കുറിച്ചും മറ്റും ഇത്രയും ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് എന്താണ് നമുക്ക് ഉപയോഗം എന്ന് പലരും ചോദിക്കുമ്പോൾ നമുക്ക് തമാശയായി പല ആസ്ട്രോണമേഴ്സും പറയുന്ന ഒരു ഉത്തരമാണ് നമ്മൾ ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് പ്രത്യേകിച്ച് മനുഷ്യരാശിക്ക് വേണ്ടി ഒന്നും നേടിയില്ലായിരിക്കാം. പക്ഷേ ഈ സീരീസിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് അഭിനയത്തിലൂടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഗുണമുണ്ടായി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ബിഗ് ബാങ്ങിന്റെ നേരത്തെ കാണിച്ച ഡയഗ്രത്തിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കെമിസ്ട്രിയുടെ ടേംസിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ഞാൻ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ്, ന്യൂക്ലിയോസിന്തസിസ്. അതായത് ഈ ബിഗ് ബാങ് എന്ന വലിയ പൊട്ടിത്തെറി. അപ്പൊ പൊട്ടിത്തെറിയുടെ കാരണങ്ങളിലേക്കോ മറ്റും നമ്മൾ ഈ ഒരു ടോക്കിൽ പോകുന്നില്ല. എന്നിരുന്നാലും ഇത് കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ബിഗ് ബാങ് ന്യൂക്ലിയോസിന്തസിസ്, അതായത് ആദ്യത്തെ മൂലകങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടായ മൂലകങ്ങൾ ഏറ്റവും ചെറിയ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ കുറച്ച് ലിഥിയം എന്നിവയാണ്. മറ്റ് ഹെവി ആയിട്ടുള്ള മൂലകങ്ങളൊന്നും ഈ ബിഗ് ബാങ്ങിനോട് അടുപ്പിച്ചുള്ള പൊട്ടിത്തെറിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബാങ് എന്ന പൊട്ടിത്തെറിയിലെ വളരെ ഹൈ എനർജി, ഹൈ ടെമ്പറേച്ചർ, വളരെ വലിയ ഡെൻസിറ്റി ഉൾപ്പെടെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസിൽ നിന്ന് പ്രപഞ്ചം പതിയെ തണുത്തു തുടങ്ങുമ്പോൾ എനർജി മാറ്ററായി മാറിക്കൊണ്ടാണ് ആദ്യത്തെ മൂലകങ്ങളുടെ ന്യൂക്ലിയകൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കറന്റ്ലി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യൂണിവേഴ്സിന്റെ ചിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ചിത്രം ബിഗ് ബാങ് കഴിഞ്ഞ് 10 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് താഴെ കാണാം 10^10 കെൽവിൻ, അതായത് 10 കഴിഞ്ഞ് വീണ്ടും 10 പൂജ്യം ഉള്ള അത്രയും കെൽവിൻ ആണ് അന്നത്തെ ആ ഒരു സമയത്തെ പ്രപഞ്ചത്തിന്റെ ടെമ്പറേച്ചർ. പ്രപഞ്ചം വളരെ ചെറുതാണ് ആ സമയത്ത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നീല കളറിലുള്ള ഒത്തിരി റേഡിയേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുവപ്പും നീലയുമായ ചെറിയ ചെറിയ പൊട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഈ ചുവപ്പും നീലയുമായ പൊട്ടുകൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ വളരെയേറെ പ്രോട്ടോൺസും ന്യൂട്രോൺസും പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതിലും വളരെയധികം എനർജി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് വന്നാൽ ഒരു 100 സെക്കൻഡ് കഴിഞ്ഞ്, ബിഗ് ബാങ് കഴിഞ്ഞ് 100 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എനർജിയുടെ കളർ ഈ ചിത്രത്തിൽ നമ്മൾ മാറ്റിയിരിക്കുന്നു. നീലയിൽ നിന്ന് നമ്മൾ മഞ്ഞയാക്കി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനർജി ചൂട് കുറയുന്നു എന്നുള്ളതാണ്. ഒന്ന് താഴെ കാണാം 10^9 ആയി 10 തവണയായി ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ. അപ്പോൾ ഏറ്റവും ചൂട് കൂടിയ സാധനങ്ങൾ നീലയും ഏറ്റവും ചൂട് കുറഞ്ഞ സാധനങ്ങൾ ചുവപ്പുമായാണ് നമ്മൾ ഫിസിക്സിൽ ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നവർക്കറിയാമല്ലോ. പിന്നൊരു സിഗ്നിഫിക്കൻ്റായ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ചില പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അത് പ്രപഞ്ചം സ്വാഭാവികമായും തണുത്ത് തണുത്ത് വരുമ്പോൾ ഈ
പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും കൈനറ്റിക് എനർജി കുറയുകയും അതുവഴി അവ തമ്മിൽ ഒട്ടിനിൽക്കാനുള്ള ഒരു രീതിയിലേക്ക് വരികയും ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഹെവിയർ ആൻഡ് ഹെവിയർ മൂലകങ്ങൾ തുടക്കത്തിൽ ഉണ്ടായി വരുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ഹൈഡ്രജൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ മാത്രമാണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ ചുവന്ന പൊട്ടിനെയും നമുക്കൊരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. പിന്നെ അതോടൊപ്പം ഓരോ ന്യൂട്രോണുകൾ ഇവിടെ ചേർന്നു. പിന്നെ കുറച്ചുകൂടി ഒരു 1000 സെക്കൻഡ്, 1000 സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15-16 മിനിറ്റിന് അടുത്തേക്ക് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ രണ്ട് പ്രോട്ടോണുകളും രണ്ട് ന്യൂട്രോണുകളും ഒക്കെ തമ്മിൽ ചേർന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹീലിയം എന്ന് വിളിക്കുക. ആൻഡ് യൂണിവേഴ്സ് വളരെ അധികം തണുത്തു കഴിഞ്ഞു, വീണ്ടും ഒരു 10 തവണ ആയി ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ചൂട് കുറയുന്നതിൻ്റെയും എക്സ്ട്രീമായ കണ്ടീഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിൻ്റെയും പ്രധാന കാരണം പ്രപഞ്ചം വികസിച്ച് വികസിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ കാണാം, ഒരു 15 മിനിറ്റിൽ, ബിഗ് ബാങ് സംഭവിച്ച 15 മിനിറ്റിനുള്ളിൽ തന്നെ ഹീലിയവും മറ്റും ചെറിയ അളവിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ കണ്ട അതേ സാധനം തന്നെ, പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്നു, വീണ്ടും ന്യൂട്രോണുകൾ കൂടി ചേരുമ്പോഴത്തേക്ക് അത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയി മാറുന്നു. നമുക്കിവിടെ കാണാം, ഇതൊരു ഞാൻ ഈ ടോക്കിൽ വളരെ കുറച്ച് ഗ്രാഫുകളൊക്കെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരെണ്ണം ആയതുകൊണ്ട് ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ എക്സ് ആക്സിസിൽ നമുക്ക് ടൈമാണ് കാണാൻ കഴിയുക. വൈ ആക്സിസിൽ ഓരോ എലമെന്റും എത്രത്തോളം അബണ്ടന്റ് ആണ് എന്നുള്ളത്, എത്ര റേഷ്യോയിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഏകദേശം 0 ടൈം തൊട്ട് തന്നെ ഏറ്റവും മുകളിലെ ചുവന്ന വര ഹൈഡ്രജൻ ന്യൂക്ലിയസിനെ, അതായത് പ്രോട്ടോണിനെ കാണിക്കുന്നത് തുടക്കം തൊട്ടേ ഉണ്ട്. പിന്നെ ന്യൂട്രോൺസിന്റെ നീല വര ഒരു പകുതി സമയമായപ്പോഴത്തേക്ക് കുറയുന്നത് നമുക്ക് കാണാം. കാരണം ഫ്രീ ആയ ന്യൂട്രോൺസിന്റെ, ആ ന്യൂട്രോൺസ് കൂടി പ്രോട്ടോണുകളിൽ ചേർന്നിരുന്നാണ് ഹീലിയവും മറ്റും ഉണ്ടാകുന്നത്. ഹീലിയത നമ്മളിവിടെ ചുവപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത് ആവശ്യം വരും. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂലകങ്ങളുടെ ഹൈഡ്രജന്റെയോ ഹീലിയത്തിന്റെയോ ആറ്റം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല നമ്മൾ പറയുന്നത്. ന്യൂക്ലിയസ് മാത്രമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം, ആറ്റം എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കൂടി കറങ്ങുന്നതാണ്. അപ്പൊ ഈ ഇലക്ട്രോണുകളൊന്നും നിലവിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങാനുള്ള ഒരു ടെമ്പറേച്ചറിലേക്കൊന്നും പ്രപഞ്ചം വന്നിട്ടില്ല. അത് കുറച്ചുകൂടി തണുത്ത് പതിയെ കഴിയുമ്പോഴത്തേക്കേ ആറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ബിഗ് ബാങ്, ഒരു പ്രിമീവൽ ഫയർബോൾ, വലിയൊരു പൊട്ടിത്തെറി എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒന്നിൽ നിന്ന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂക്ലിയൈ ബട്ട് നോ ആറ്റംസ്. ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും വളരെ കുറച്ച് ലിഥിയവും മാത്രം, മറ്റൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയായി. ഇവിടുന്ന് നമ്മൾ കാണുന്നത്, ഇത് വളരെ മിനിറ്റുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ അവിടുന്ന് നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ കഴിയും, ഏകദേശം 3-4 ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കാണ് ആദ്യത്തെ ന്യൂട്രൽ ആറ്റങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണുകളും കൂടി ഈ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും വരുന്ന ആറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇതൊരു വലിയ കാലയളവാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഫേസ്, യൂണിവേഴ്സിന്റെ ഫേസിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ, ഈ ഇലക്ട്രോണുകളും ന്യൂക്ലിയസുകളും അടുത്തു വന്ന് ആറ്റങ്ങൾ ഫോം ചെയ്യുന്ന ഒരു എറേയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് കൂടി വിളിക്കുക. അതായത് വീണ്ടും ഇവ കൂടി ചേരുന്നു. അപ്പൊ ഇതിന് ഈ ഫേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പ്രപഞ്ചത്തെ എത്ര പിന്നിലേക്ക് നമ്മൾ എന്ത് തരം ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചാലും നമുക്ക് ഈ ഒരു ഘട്ടം വരെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇതിനു മുമ്പുള്ള ഒന്നും നമുക്ക് നേരിട്ട് ടെലിസ്കോപ്പുകൾ കൊണ്ടോ കണ്ണുകൊണ്ടോ നിരീക്ഷിക്കാൻ കഴിയില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഈ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും എല്ലാം വേറെ വേറെ കിടന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇതിനു മുമ്പല്ലോ. അപ്പൊ അവിടെ ഈ റേഡിയേഷൻ ഈ വേറെ വേറെ കിടക്കുന്ന പാർട്ടിക്കിളുകളിൽ അബ്സോർബായും തട്ടിത്തെറിച്ചും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് നമ്മളുടെ കണ്ണിലേക്ക് ഒരിക്കലും എത്തില്ല. അപ്പൊ ഇത് ന്യൂട്രൽ ആയി കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ഈ ഫോട്ടോണുകൾക്കും മറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എല്ലാ വേവ് ലെങ്സിലുമുള്ള ഫോട്ടോണുകൾക്ക് ആ ഒരു മാറ്ററിന്റെ ഇത് ഭേദിച്ച് പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് മൊത്തവും പടരാൻ കഴിഞ്ഞത്. അപ്പം ഇത് ഈ ആദ്യമായി ഇങ്ങനെ വന്ന റേഡിയേഷനാണ് നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്, CMB എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള കാര്യം പെട്ടെന്ന് നോക്കിയാൽ, അപ്പോൾ ആദ്യത്തെ ന്യൂക്ലിയർ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അവിടുന്ന് ആദ്യത്തെ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ 3-4 ലക്ഷം, 3 മിനിറ്റിൽ നിന്ന് 4 ലക്ഷം വർഷത്തിലേക്ക് വന്നു നമ്മൾ. വളരെ വലിയൊരു സ്റ്റെപ്പ് ആണെങ്കിലും കെമിസ്ട്രിയുടെ ടേംസിൽ അതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു കാലഘട്ടം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കെമിസ്ട്രിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പല എലമെന്റുകൾ ഉണ്ടായി എങ്കിൽ പിന്നെ സ്വാഭാവികമായും നമ്മുടെ അടുത്ത ചോദ്യം, ഓക്കെ എങ്കിൽ പല എലമെന്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മോളിക്യൂൾ ഉണ്ടായിക്കൂടെ. അപ്പോൾ ആദ്യത്തെ തന്മാത്ര
ഏതാണ് പ്രപഞ്ചത്തിലെ. അതാണ് നമ്മളിവിടെ കാണുന്ന HEH+ എന്ന മോളിക്യൂളാണ് പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായത്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറഞ്ഞു പോയ 3-4 ലക്ഷം വർഷം കഴിഞ്ഞിട്ടും ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് പ്രധാനമായും പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ അവ തമ്മിൽ കൂടിച്ചേർന്നാണ് ആദ്യത്തെ മോളിക്യൂൾ ഉണ്ടാവുക എന്നതും നമുക്ക് വലിയ അത്ഭുതകരമായ ഒരു കാര്യമല്ല. പക്ഷെ ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ മോളിക്യൂൾ ഡിറ്റക്ട് ചെയ്യാൻ ഒബ്സർവേഷനിൽ കഴിഞ്ഞതെന്നത് കൗതുകരമാണ്. അത് ഡിറ്റക്ട് ചെയ്തതിനെ പറ്റി ഒരു കൗതുകരമായ കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സാധാരണ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഭൂമിയിൽ റേഡിയോ ഡിഷാൻറ്റിനെ പോലത്തെ ടെലിസ്കോപ്പുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പേസിൽ നമ്മൾ ഹബിളിനെയൊക്കെ കാണുന്നത് പോലെ കണ്ണാടിയും ലെൻസും ഒക്കെ ഉള്ള ടെലിസ്കോപ്പുകൾ വെച്ചിട്ടോ ഒക്കെയാണ് ഇത്തരം ബഹിരാകാശത്ത് നിരീക്ഷിക്കുന്നത്. പക്ഷേ ഈ മോളിക്യൂളിനെ HEH+ നമ്മൾ പറഞ്ഞ മോളിക്യൂളിനെ ആദ്യമായി കണ്ടെത്തിയത് ഒരു വിമാനത്തിലുള്ള ടെലിസ്കോപ്പ് വെച്ചാണ്. ഇത് നിലവിൽ ഈ ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്നില്ല, സോഫിയ എന്നാണ് ഇതിന്റെ പേര്, സ്ട്രാറ്റോസ്ഫറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് അസ്ട്രോണമി. അപ്പോൾ ഇൻഫ്രാറെഡ് നിങ്ങൾക്കറിയാമല്ലോ, അത് നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ സ്പേസ് ടെലിസ്കോപ്പുകൾ, ബഹിരാകാശത്തെ ടെലിസ്കോപ്പുകൾ വെച്ച് പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ താരതമ്യേന ചെലവ് കുറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ ആ പ്രതിഫലിക്കപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ ലെവലിനെക്കാട്ടും ഉയരത്തിൽ ഒരു വിമാനം പറത്തി ആ വിമാനത്തിൽ ടെലിസ്കോപ്പ് വെച്ച് നിരീക്ഷിക്കാനുള്ളത്. ഇപ്പൊ NGC 7027 എന്ന ഒരു നെബുല, നെബുലയിലെ നെബുല എന്താണെന്നൊക്കെ നമുക്ക് വരാം. അതിലാണ് ഈ വിമാനത്തിലെ ടെലിസ്കോപ്പ് വെച്ച് ആദ്യമായി HEH+ നിരീക്ഷിച്ചത്. ഓക്കെ, അപ്പോ ഈ കാണുന്നത് പീരിയോഡിക് ടേബിൾ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ഇത്രയും പ്രപഞ്ചത്തിന്റെ ഒരു 4-5 വർഷത്തെ എവല്യൂഷന്റെ കഥ പറഞ്ഞപ്പോഴും നമ്മൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഹൈഡ്രജന്റെ ആറ്റം ഉണ്ടായി, ഹീലിയത്തിന്റെ ആറ്റം ഉണ്ടായി, കുറച്ച് ലിഥിയത്തിന്റെ ആറ്റം ഉണ്ടായി. അതായത് ഇവിടെ ഈ ഒരു ലൈറ്റ് നീല കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 3 എലമെന്റുകളും പ്രപഞ്ചത്തിൽ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടതായി നമ്മൾ കണ്ടു. പക്ഷെ പീരിയോഡിക് ടേബിൾ അതുകൊണ്ട് തീരുന്നില്ലല്ലോ, ഇനിയും വളരെയേറെ മൂലകങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളിടത്താണ് നമ്മുടെ ബാക്കി കഥ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കളർ കോഡിംഗ് എന്താണെന്നുള്ളതിന്റെ ഒരു സ്കീമാറ്റിക്, ഒരു ലേബലിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നീല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബാങ് ഫ്യൂഷനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം. പിന്നെ പച്ച നമുക്ക് കാണാൻ എഴുതിയിരിക്കുന്നത് ഡൈയിങ് ലോമാ സ്റ്റാർസ്, അതായത് നമ്മുടെ സൂര്യനെ പോലത്തെ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ സൂര്യനെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ നക്ഷത്രങ്ങൾ, ഇവയുടെ മരണത്തിലൂടെയാണ് ഈ പച്ചയിൽ കാണിച്ചത്. അതായത് കാർബൺ, നൈട്രജൻ, പിന്നെ ഇവിടെ കുറച്ച് സ്ട്രോൺഷ്യം തുടങ്ങിയ എലമെന്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞയിൽ വളരെയേറെ എലമെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മഞ്ഞ വലിയ നക്ഷത്രങ്ങൾ, മാസീവ് സ്റ്റാറുകൾ പൊട്ടിത്തെറിക്കുമ്പോഴാണ് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ ഇത് രണ്ടിലേക്കും നമുക്ക് വരാം. കാരണം ഈ പച്ചയിലും മഞ്ഞയിലും നമ്മൾ കാണിച്ചിരിക്കുന്ന എലമെന്റ്സ് നമുക്ക് ഒരു നമ്മുടെ ഒരു ഡേ ടു ഡേ കെമിസ്ട്രിക്ക് പോലും വളരെ റെലവെന്റ് ആണ്. ഇപ്പൊ കാർബൺ, നൈട്രജൻ, ഇരുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോ കോസ്മിക് റേ ഫിഷൻ ഉണ്ട്, പിന്നെ ഒരു വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭൂരിപക്ഷം എലമെന്റുകളും ന്യൂട്രോൺ സ്റ്റാർ മെർജർ, അതായത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ രണ്ടെണ്ണം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സുകളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിലേക്ക് നമ്മൾ ഈ ടോക്കിൽ കടക്കില്ല, കാരണം അതിൽ ഭൂരിപക്ഷവും കുറച്ച് വെള്ളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭൂരിപക്ഷവും നമുക്ക് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിലോ നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കെമിസ്ട്രിയിൽ വലിയ റെലവെന്റ് ആയ മെറ്റീരിയൽ അല്ല വെള്ളിയും സ്വർണ്ണവും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ വിട്ടിട്ട് നമുക്ക് ഈ പച്ചയിലും മഞ്ഞയിലുമുള്ള നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് നക്ഷത്രങ്ങൾ അന്തരിക്കുമ്പോഴും ഉണ്ടാകുന്ന എലമെന്റുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാറ്റം ഫിസിക്സിന്റെ ടേംസിലും കാണാൻ കഴിയും. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എനർജി പ്രോട്ടോണും ന്യൂട്രോണും ആവുന്നു, അവ കൂടിച്ചേർന്ന് ന്യൂക്ലിയസ് ആവുന്നു. അപ്പൊ ന്യൂക്ലിയസ്, ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടിച്ചേർന്ന് ന്യൂക്ലിയസിനെ ബൈൻഡ് ചെയ്യുന്ന സ്ട്രോങ് ഫോഴ്സ് തുടങ്ങിയ എല്ലാം നമ്മൾ ഫിസിക്സിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ്, വളരെ ചെറിയ കാര്യങ്ങളുടെ പഠനത്തെക്കുറിച്ചുള്ള. പക്ഷെ അവിടെ നിന്ന് ഈ വലിയ മറ്റ് മോളിക്യൂളുകൾ, ഇപ്പൊ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇരുമ്പ്, ഇവയുടെ എല്ലാം ഫോർമേഷനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് മാത്രം കൊണ്ട് പഠിക്കാൻ കഴിയില്ല. അവ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ഗ്രാവിറ്റിയെ കുറിച്ചുകൂടി പഠിക്കേണ്ടി വരും. അപ്പൊ ഫിസിക്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഗ്രാവിറ്റി പോലത്തെ വലിയ വസ്തുക്കളുടെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സൈഡ് ഫിസിക്സും, പിന്നെ ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങി വളരെ ചെറിയ കാര്യങ്ങളുടെ ഫിസിക്സിനെ കുറിച്ച് പഠിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സും, ഗ്രാവിറ്റിയുടെ സയൻസ് സൈഡിലാണ് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തവും മറ്റും വരിക. അപ്പൊ ഇത് രണ്ടും കൂടെ തമ്മിൽ ചേർത്തൊരു ഒറ്റ വലിയൊരു തിയറി സൃഷ്ടിക്കുക അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയൊരു തിയറി ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പീരിയോഡിക് ടേബിളിൽ തന്നെ എലമെന്റുകളുടെ ഫോർമേഷനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും രണ്ടായി നിൽക്കുന്നതായി കാണാൻ കഴിയും.
അപ്പോൾ അവിടെയാണ് നമ്മൾ ഗ്രാവിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത്. തുടക്കത്തിൽ വളരെ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ പ്രപഞ്ചത്തിൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സിറ്റുവേഷൻ. അപ്പൊ അവിടെ ഇത് കുറച്ച് എലമെന്റുകൾ ഉണ്ടാകുന്നു, ഇത് അകന്നകന്ന് പോകുന്നു, പ്രശ്നമില്ല. പക്ഷേ പ്രപഞ്ചം കൂടുതൽ വലുതായി, കൂടുതൽ മെറ്റീരിയൽ പ്രപഞ്ചത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാസ് കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റിയുടെ വലിയൊരു പ്രാധാന്യം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സെൻസിലാണ് ഇപ്പൊ കാൾ സാഗന്റെ ഈ ഒരു കൊട്ടേഷൻ നമ്മളെല്ലാവരും എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡി എൻ എയിലുള്ള നൈട്രജനും നമ്മുടെ പല്ലിലെ കാൽസ്യവും ഇരുമ്പിലെ ക്ഷമിക്കണം ചോരയിലെ ഇരുമ്പും എല്ലാം നക്ഷത്രങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ വി ആർ ഓൾ മെയ്ഡ് ഓഫ് സ്റ്റാർ സ്റ്റഫ്. അപ്പൊ ഇത് കാൾ സാഗനൊരു കൗതുകകരമായി വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞതല്ല, ഈ ഗ്രാവിറ്റി പ്രപഞ്ചത്തിന്റെ എവല്യൂഷൻ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ലിറ്ററലി പറഞ്ഞതാണ്. നമ്മളെല്ലാവരും സ്റ്റാർ സ്റ്റഫ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, നക്ഷത്രങ്ങൾക്കുള്ളിൽ ഉണ്ടായ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ ശരീരങ്ങളും നമ്മൾ ചുറ്റും കാണുന്ന പ്രകൃതിയും ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു നമുക്ക് പടിപടിയായി വളരെ പെട്ടെന്ന് ഒന്ന് നോക്കി വരാം. അപ്പൊ ഞാൻ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതുപോലെ ഈ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ചൂടുള്ള വെരി ഹൈലി ഡെൻസ് ഹൈ ടെമ്പറേച്ചർ യൂണിവേഴ്സിൽ ഇത് അകന്നകന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ ഫോർമേഷൻ. എന്ന് വെച്ചാൽ വളരെ യൂണിഫോമായി ഇങ്ങനെ അകന്നു പോകുന്നതിന് പകരം കുറച്ച് മെറ്റീരിയൽ കൂടുതലുള്ളിടത്തും കുറവുള്ളിടത്തും ഒക്കെ സ്വാഭാവികമായും നമ്മൾ ഇത്തരത്തിൽ കുറേ സ്ട്രക്ചറുകൾ ഈ ഗ്യാസും പൊടിപടലങ്ങളും ഒക്കെ സൃഷ്ടിച്ചു തുടങ്ങുന്നു. ഇതിലൊക്കെ നമ്മൾ ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡാർക്ക് മാറ്ററും ഒക്കെ, അതിനൊക്കെ വളരെ വലിയ റോളുള്ള ഒരു പ്രപഞ്ചത്തിന്റെ കാലഘട്ടമാണ് ഇത്. പക്ഷെ ഈ കാണുന്ന ചിത്രം ഒരു യഥാർത്ഥ ഫോട്ടോ ഒന്നുമല്ല, ഇതൊരു കമ്പ്യൂട്ടർ സിമുലേഷൻ ആണ്. അപ്പൊ ഇത്തരത്തിൽ സ്ട്രക്ചർ ഫോം ചെയ്ത് ചെയ്ത് മാറ്റർ വന്നു എന്നാണ്, അതിനകത്തു നിന്നാണ് ആയിരം നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് നമുക്കിവിടെ കാണാം. അപ്പൊ ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ബാക്കി മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ എന്നതിലേക്ക് വരാൻ കഴിയുക. അപ്പൊ അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇത്തരത്തിൽ പതിയെ പതിയെ പ്രപഞ്ചം വികസിച്ച് വികസിച്ച് കൂടുതൽ മെറ്റീരിയൽ ഉണ്ടായി വരുമ്പോൾ ഈ പല ഭാഗത്തുമുള്ള മെറ്റീരിയലുകൾ ഡെൻസിറ്റി കൂടിയ ഭാഗങ്ങളിൽ അടുത്തടുത്ത് ഗ്രാവിറ്റി കാരണം അടുത്തടുത്ത് വന്നു വന്ന് മോളിക്യുലാർ ക്ലൗഡുകൾ അഥവാ നമ്മൾ നെബുലകൾ എന്നും വിളിക്കുന്ന വലിയ ഭീമാകാരമായ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ക്ലൗഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ മേഘം കാണുന്നത് പോലെ അതിൻ്റെ വളരെ വലിയ സ്കെയിലിൽ ബഹിരാകാശത്തുള്ള ഒരു മേഘമെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പൊ ഈ കാണുന്നത് ഒരു മോളിക്യുലാർ ക്ലൗഡിന്റെ, നിങ്ങൾ കാണുന്ന രണ്ട് ചിത്രവും ഒരേ മോളിക്യുലാർ ക്ലൗഡിന്റെ ഇത് തന്നെയാണ്. ഒന്ന് ചുവന്ന കളറിൽ കാണുന്ന ഇൻഫ്രാറെഡ് ചിത്രവും പച്ചയും ചുവപ്പുമായി പുറത്ത് കാണുന്നത് റേഡിയോ ചിത്രവുമാണ്. രണ്ട് വേവ് ലെങ്തിലുള്ള ഒരേ ക്ലൗഡിന്റെ ചിത്രമാണ്. അപ്പോ ഇത്തരം ഒരു ക്ലൗഡ് നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചില ഭാഗങ്ങൾ വളരെ ചുവന്ന് കിടക്കുന്നു, ചില ഭാഗങ്ങൾ ലൈറ്റായി പച്ചയായി നീലയായി കിടക്കുന്നു. അപ്പൊ ഇത് നമ്മൾ ഈ മാറ്ററിന്റെ സ്പീഡും ഡെൻസിറ്റിയും മറ്റും കാണിക്കാനാണ് ഈ ഒരു കളർ മാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിലെ വളരെ ഡെൻസിറ്റി കൂടിയ ഭാഗങ്ങളിലെ ഗ്യാസ് സ്വന്തം ഗ്രാവിറ്റി കാരണം വീണ്ടും കൊളാപ്സായി കൊളാപ്സായിയാണ് ആദ്യ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണ് പ്രാക്ടിക്കലി. ഇതിന്റെ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് ആ ന്യൂക്ലിയർ ഫ്യൂഷനിൽ റിലീസാവുന്ന എനർജി പുറത്തേക്ക് വിട്ടാണ് നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ ഒരു സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ അതിന് അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ അത്രയും വലിയ ടെമ്പറേച്ചറും അത്രയും വലിയ ഡെൻസിറ്റിയും ഉള്ള ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ മാത്രമേ ഫ്യൂഷൻ പോലത്തെ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഭൂമിയിലും നമുക്ക് എനർജി ആവശ്യങ്ങൾക്കായി ന്യൂക്ലിയർ ഫ്യൂഷന് വേണ്ടി വളരെ വലിയ റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലത്തെ ഫിസിക്സിലെ ഏറ്റവും വലിയ ഗവേഷണം തന്നെ ന്യൂക്ലിയർ ഫ്യൂഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കപ്പെടുന്നതും ഫിസിക്സിൽ അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, പക്ഷെ നമുക്ക് ഇതുവരെയും ഇത് കണ്ടെയ്ൻ ചെയ്യാനോ നമുക്ക് നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മളിപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളെല്ലാം ന്യൂക്ലിയർ ഫ്യൂഷനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ എതിർ പ്രോസസ്. നമ്മൾ രണ്ട് എലമെന്റുകളെ ചേർത്ത് എനർജി ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഒരു എലമെന്റിനെ വിഘടിപ്പിച്ച് എനർജി ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ചേർത്ത് എനർജി ഉണ്ടാക്കുന്ന ഫ്യൂഷൻ എന്ന പ്രോസസ് നമുക്ക് കണ്ടിന്യൂസ്ലി നടത്തിയെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് അത്രയും എക്സ്ട്രീമായുള്ള കണ്ടീഷൻസ് വേണം. അപ്പൊ എക്സ്ട്രീമായുള്ള കണ്ടീഷൻ ബഹിരാകാശത്ത് എങ്ങനെ ഉണ്ടാകുന്നു, ഈ ക്ലൗഡുകൾക്കുള്ളിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വന്തം ഗ്രാവിറ്റി കാരണം മെറ്റീരിയലുകൾ കൊളാപ്സായി കൊളാപ്സായി ഒരു ഗോളാകൃതിയിലായി വന്ന് അതിങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് കൊളാപ്സായി വരുമ്പോഴത്തേക്ക് ഇത് ഉള്ളിലേക്കുള്ളിലേക്ക് സ്വയം വന്ന് ഇതിന്റെ
നടുഭാഗത്തെ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കണ്ടിന്യൂസ്ലി ഉയർന്നുയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നുയർന്ന് വന്ന് മില്യൺ ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂടുതലാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ കോർ ഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തുടക്കത്തിലെ പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലി. അപ്പോൾ ഈ മോളിക്കുലർ ക്ലൗഡുകളിലും ആദ്യത്തെ മോളിക്കുലർ ക്ലൗഡുകളിലും ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ മോളിക്കുലർ ക്ലൗഡുകളിൽ നിന്നുണ്ടാകുന്ന നക്ഷത്രങ്ങളിലും ഭൂരിപക്ഷം ഹൈഡ്രജനും കുറച്ച് ഹീലിയവും മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, വളരെ കുറച്ച് ലിഥിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇൻ കമ്പാരിസൺ, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ആ മോളിലെ പ്ലോട്ട് നോക്കി, ഓറഞ്ച് കളറിലെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ, ഇന്നത്തെ സൂര്യൻ്റെ കെമിക്കൽ കോമ്പോസിഷനാണ് ഇത്. അപ്പം നമുക്ക് കാണാം സൂര്യനിൽ 71% ഹൈഡ്രജനും ബാക്കി കുറച്ച് ഹീലിയവും പിന്നെ ഓക്സിജൻ, കാർബൺ, ഇരുമ്പ് തുടങ്ങി പല എലമെൻറ്റുകളുടെയും സാന്നിധ്യമുണ്ട്. പക്ഷേ ഈ ആദ്യം ഉണ്ടാകുന്ന പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രങ്ങളിൽ ഈ പറഞ്ഞവയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അതൊന്നും അന്ന് പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പം അങ്ങനെ വളരെ വലിയ ഹൈഡ്രജൻ ഹീലിയം ഗോളങ്ങളായാണ് ആദ്യത്തെ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത്, ഇത്തരം മോളിക്കുലർ ക്ലൗഡുകൾ. നമുക്കിവിടെ കാണാം, ഇതൊരു അത്തരമൊരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലെ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മളിപ്പോൾ സവാള എടുത്ത് തൊലി കളഞ്ഞുകൊണ്ടിരുന്നാൽ ഓരോരോ ലെയറായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയുന്നത് പോലെ ഏകദേശം അത്തരമൊരു ഒണിയൻ സ്ട്രക്ചറാണ് ഇത്തരം നക്ഷത്രങ്ങൾക്ക് പൊതുവെ ഉള്ളത്. എന്നുവെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ ഈ നക്ഷത്രങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോറിൽ സ്വാഭാവികമായും ഹൈഡ്രജനാണ് ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാവുക. അപ്പോൾ ഈ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആക്കിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇവിടെ സൈഡ് ലൈൻ ന്യൂക്ലിയർ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഹീലിയം ആറ്റമാകുന്ന പ്രോസസ്. എന്നിട്ട് ഇതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന എനർജിയാണ് ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചവും ചൂടും മറ്റുമായി നമ്മൾ അറിയുന്നത്. ഇനി ഇതിങ്ങനെ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഈ കോറിലുള്ള എല്ലാ ഹൈഡ്രജനും സ്വാഭാവികമായിട്ടും ഉപയോഗിച്ച് തീരും. അപ്പോൾ പിന്നെ കോറിൽ ഹീലിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നക്ഷത്രം ചെയ്യുകയെന്ന് വെച്ചാൽ അത് വീണ്ടും കൊളാപ്സ് ആയി തുടങ്ങും. കാരണം അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ അവിടെ നിന്നു. കാരണം നമുക്ക് ഓരോരോ ഹെവിയർ ആൻഡ് ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് വീണ്ടും ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും വീണ്ടും കൂട്ടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഹീലിയം ഫ്യൂസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ആ സമയത്ത് അതിൻ്റെ കോറിൽ ഇല്ലാത്തത് മൂലം ഇത് വീണ്ടും കൊളാപ്സായി, വീണ്ടും ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിളായി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ടെമ്പറേച്ചർ കൂടി, വീണ്ടും ഇതിൽ ഹീലിയം ബേൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹീലിയം കഴിഞ്ഞു, ഹീലിയം കഴിഞ്ഞ് കാർബൺ, കാർബൺ കഴിഞ്ഞ് ഓക്സിജൻ, ഇങ്ങനെ ഓരോരോ എലമെൻ്റ് ആയിട്ട് ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഫ്യൂസ് ചെയ്ത് പോകാം. അങ്ങനെ ഏറ്റവും വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾക്ക് അതിൻ്റെ കോറിൽ ഇരുമ്പ് വരെ ഫ്യൂസ് ചെയ്ത് പോകാം. പക്ഷെ ഇരുമ്പ് പിന്നീട് ഫ്യൂസ് ചെയ്ത് അതിലും ഹെവി ആയിട്ടുള്ള ഒരു എലമെന്റ് സൃഷ്ടിക്കാൻ നക്ഷത്രങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അതിന്റെ കാരണം കുറച്ചുകൂടെ ഫിസിക്കലാണ്, നമുക്ക് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും തൽക്കാലം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഈ നക്ഷത്രങ്ങൾ എന്ന ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമുക്ക് ഹൈഡ്രജനിൽ തുടങ്ങി ഹീലിയം, കാർബൺ, നിയോൺ, ഓക്സിജൻ, സിലിക്കൺ വഴി ഇരുമ്പ് വരെ സൃഷ്ടിക്കാം. 4 ഹൈഡ്രജൻ കൂടി ചേർന്ന് ഹീലിയം ആകുന്നു, എന്നിട്ട് 2 ഹീലിയം കൂടി ചേർന്ന് 3 ഹീലിയം കൂടി ചേർന്ന് കാർബൺ ആകുന്നു. ഇങ്ങനെ എലമെന്റ്സ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതെല്ലാം സൃഷ്ടിച്ച് ഈ നക്ഷത്രത്തിന്റെ അകത്ത് നിന്നിരിക്കുകയാണ്, ഇതൊന്നും പുറത്തെ പ്രപഞ്ചത്തിലേക്ക് വരുന്നില്ല ഇതുവരെ. അപ്പൊ പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മളും നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഇത്തരം ഇവിടുന്ന് വന്ന എലമെന്റുകളാണെന്ന് പറയുമ്പോൾ അത് എങ്ങനെ വന്നു എന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പൊ അതിനാണ് നമ്മൾ നക്ഷത്രങ്ങളുടെ ഈ ന്യൂക്ലിയർ പ്രോസസ്സ് മാത്രം കൂട്ടാതെ ഈ നക്ഷത്രങ്ങളുടെ എവല്യൂഷൻ, സ്റ്റെല്ലാർ എവല്യൂഷനെ കുറിച്ചുകൂടി ഒരു പടി മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ കെമിസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുപോലെ നടുക്ക് കാണുന്ന ഒരു സ്റ്റെല്ലാർ നെബുല, അതായത് ഒരു മോളിക്കുലർ ക്ലൗഡാണ്. ബേസിക്കലി വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും വലിയ വലിയ ലൈറ്റ് പ്രകാശ വർഷങ്ങളോടം വലുതായി കിടക്കുന്ന ഒരു മേഘം. ഇതിൽ നിന്ന് ഒന്നുകിൽ നമ്മുടെ സൂര്യനെ പോലെ ഒരു ആവറേജ് സ്റ്റാർ, ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ നക്ഷത്രം ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു മാസീവ് സ്റ്റാർ. ഇപ്പോൾ മാസീവ് സ്റ്റാറിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓറിയോൺ കോൺസ്റ്റലേഷനിൽ കാണുന്ന തിരുവാതിര അഥവാ ബീറ്റിൽജ്യൂസ്, ഇതൊരു മാസീവ് സ്റ്റാറാണ്. അപ്പോൾ ഈ നമ്മുടെ ആവറേജ് സ്റ്റാർ, നമ്മുടെ സൂര്യനെ പോലത്തെ നക്ഷത്രം കുറച്ചുകൂടി
ആദ്യം പറഞ്ഞതുപോലെ അത് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് വികസിച്ച് റെഡ് ജയന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്റ്റേജിലെത്തുന്നു. എന്നിട്ട് വീണ്ടും ഇതിനെ കൊണ്ട് പറ്റുന്ന, അതായത് അപ് ടു കാർബൺ, ഇത്ര നമ്മുടെ സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രത്തിന് ഇരുമ്പ് വരെ ഫ്യൂസ് ചെയ്യാൻ കഴിയില്ല, നക്ഷത്രങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രം അപ് ടു ഹൈഡ്രജനെ ഹീലിയമാക്കും, ഹീലിയത്തെ കാർബൺ ആക്കും, ഇത്രയേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കാർബൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ടർ ലെയേഴ്സ് മുഴുവൻ പ്ലാനറ്ററി നെബുല എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പൊട്ടിത്തെറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു എജക്ഷനിൽ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, വീണ്ടും ഇതേ സ്റ്റെല്ലാർ നെബുലകളിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ നക്ഷത്രങ്ങൾക്കുള്ളിലെ മെറ്റീരിയൽ വീണ്ടും അടുത്ത തലമുറ മോളിക്കുലാർ ക്ലൗഡുകളിലേക്ക് തിരിച്ചെത്തുക. എന്നിട്ട് നമുക്കറിയാം ഈ മോളിക്കുലാർ ക്ലൗഡുകളിൽ നിന്നാണ് പിന്നീട് അടുത്ത തലമുറ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ പല പല തവണയായി ഈ ഒരു സൈക്കിൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ നക്ഷത്രത്തിന്റെയും ലൈഫ് സൈക്കിൾ കഴിയുമ്പോൾ അത് സൃഷ്ടിച്ച പല എലമെന്റുകളെയും അത് അതിന്റെ പേരന്റ് മോളിക്കുലാർ ക്ലൗഡിലേക്ക് വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ അടുത്ത ജനറേഷൻ നക്ഷത്രത്തിൽ അതിൻ്റെയും കുറച്ച് ഭാഗം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും ഈ മോളിക്കുലാർ ക്ലൗഡുകൾ കെമിക്കലി എൻറിച്ചായി എൻറിച്ചായിയാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ സൂര്യനിൽ ഓൾറെഡി കുറച്ച് ഇരുമ്പ് ഉൾപ്പെടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന്റെ കോർ ഭാഗം വൈറ്റ് ഡ്വാർഫായി പോകുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ കുറച്ചുകൂടെ വലിയൊരു നക്ഷത്രമാണെങ്കിൽ, നമ്മൾ പറഞ്ഞ തിരുവാതിരയോ മറ്റോ പോലത്തെ ഒരു നക്ഷത്രമാണെങ്കിൽ ഇത് കാർബണിൽ നിൽക്കുന്നില്ല, അത് അതിൻ്റെ കോറിൽ കാർബണിനെ വീണ്ടും ഫ്യൂസ് ചെയ്ത് ഇരുമ്പ് വരെ നമ്മൾ നേരത്തെ കണ്ടതുവരെ പോകുന്നു. എന്നിട്ട് വളരെ വയലന്റ് ആയ സൂപ്പർനോവ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പൊട്ടിത്തെറിയിൽ ഈ നക്ഷത്രം പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ കോറിലെ ഏറ്റവും അകത്ത ഭാഗം അതിന്റെ മാസ് അനുസരിച്ച് ഒന്നുകിൽ ഒരു ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറോ ആയി പോകുന്നു. ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ വീണ്ടും ഇന്റർസ്റ്റെല്ലാർ മീഡിയം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഗാലക്സിയിൽ അല്ലെങ്കിൽ മറ്റ് ഏത് ഗാലക്സിയിലാണോ ആ നക്ഷത്രം, ആ ഗാലക്സിയിലെ മോളിക്കുലാർ ക്ലൗഡുകളിലേക്ക് പതിയെ പതിയെ ഫീഡ്ബാക്ക് ആവുകയാണ്. പിന്നെ ഈ സൂപ്പർനോവ എന്ന പൊട്ടിത്തെറി സംഭവിക്കുമ്പോഴും ആ പൊട്ടിത്തെറിയുടെ ഒരു ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലും മറ്റു പല ന്യൂക്ലിയോ സിന്തസിസും നടക്കുന്നുണ്ട് എന്നുള്ള, ഈ ഇരുമ്പിനേക്കാൾ കൂടിയ വലിയ എലമെന്റുകൾ അങ്ങനെയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഫീഡ്ബാക്ക് ആയിക്കൊണ്ടിരുന്ന കണ്ടിന്യൂസ്, ഇതിനെയാണ് നമ്മൾ കോസ്മിക് കെമിക്കൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് ഏകദേശം ഒരു ഇരുമ്പ് വരെയുള്ള എലമെന്റുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു യൂണിവേഴ്സിൽ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയ കെമിസ്ട്രിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വളരെ പെട്ടെന്ന് നമ്മൾ ഈ ആസ്ട്രോ കെമിസ്ട്രി എന്ന് വിളിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു തരത്തിൽ കെമിസ്ട്രി ആണെന്ന് പറയാമെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മൾ ചെയ്ത് ഫിസിക്സ് തന്നെയാണ്. കാരണം ഈ എലമെന്റ് ഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫിസിക്സ് എന്ന് വിളിക്കുന്ന ഒരു ശാസ്ത്രശാഖയും കെമിസ്ട്രി എന്ന് വിളിക്കുന്ന ശാസ്ത്രശാഖയുമായിട്ട് പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസമില്ല. പക്ഷെ ഇനി ഉള്ള കാര്യങ്ങളിലാണ് വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ആസ്ട്രോ കെമിസ്ട്രി എന്ന് അത് എന്തുകൊണ്ട് ആസ്ട്രോ ഫിസിക്സിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നു ചെറുതായിട്ട്, വളരെ ഓവർലാപ്പുള്ള ഫീൽഡുകൾ തന്നെയാണിവ. എന്നിരുന്നാലും ആസ്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ പ്രാഥമികമായി പഠിക്കുന്നത് മോളിക്യൂൾസിന്റെ, അതായത് തന്മാത്രകളുടെ ഫോർമേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻ സ്പേസ് ആൻഡ്. അപ്പൊ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഈ കെമിസ്ട്രിയെ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഈ മോളിക്യൂളുകളെ നമുക്ക് അത് നിൽക്കുന്ന മോളിക്യുലർ ക്ലൗഡുകളിലാണെങ്കിൽ അവിടെ, അത് നിൽക്കുന്നത് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള എൻവലപ്പുകളാണെങ്കിൽ അവിടെ, മറ്റ് ഗാലക്സികളിലാണെങ്കിൽ അവിടെ, അങ്ങനെ അവിടുത്തെ എൻവയോൺമെന്റ്സ്, അവിടുത്തെ ഫിസിക്സ് എന്താണ്, അവിടുത്തെ അവിടെ എന്തൊക്കെ തരം ഫിസിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നു എന്നതിനെ മനസ്സിലാക്കാൻ നമുക്ക് ഈ മോളിക്യൂൾസിനെ കെമിക്കലി പഠിച്ചുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്. ആസ്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ പല രീതിയിൽ ഈ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ആണ് നമ്മൾ ആസ്ട്രോ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ ക്ലൗഡുകളെയും നക്ഷത്രങ്ങളെയും മറ്റും ഒബ്സർവ് ചെയ്ത് അവിടുത്തെ കെമിസ്ട്രി പഠിക്കുന്ന ഒബ്സർവേഷണൽ ആസ്ട്രോണമേഴ്സ്, ആസ്ട്രോ ഫിസിക്സ്, അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. പിന്നെ ഇതല്ലാതെ ഇതിൽ തന്നെ വരുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ പല പല ഇത്തരം സോഴ്സുകളിലെയും ടെലിസ്കോപ്പ് വെച്ച് നോക്കി സ്പെക്ട്രം എടുത്ത് ആ സ്പെക്ട്രത്തിൽ നിന്ന് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ലബോറട്ടറിയിൽ, നമ്മൾ ഈ ഞാൻ അത്തരമുള്ള സ്ലൈഡുകളിലേക്ക് നമുക്ക് വരാം. എന്നാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാബിലെ നമ്മൾ സ്പേസിലെ കണ്ടീഷനുകൾ ഭൂമിയിലെ ലബോറട്ടറികളിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ശ്രമിക്കുന്നത്.
പിന്നെ അതല്ലാതെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ വഴി ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് വളരെ പവർഫുൾ ആയ കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും നേരിട്ട് നിരീക്ഷിക്കുന്നതിന് പകരം നമുക്ക് സിമുലേഷൻസ് വഴി പഠിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല മേഖലകളിലെല്ലാം കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണിത്. ഇതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് പഠിക്കണം എന്ന് ചോദിച്ചാൽ കൗതുകകരമായൊരു കാര്യം, ഇപ്പോ ഈ കാണുന്ന ചിത്രം നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, ഇത് നമ്മുടെ ആകാശഗംഗയുടെ അഥവാ മിൽക്കി വേയുടെ ചിത്രമാണ്. ഇത് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എടുത്തതാണ്. ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയിൽ നിന്ന് നമുക്ക് ഫോൺ തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് തന്നെ ആകാശത്തേക്ക് നോക്കിയാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു തെളിച്ചത്തിൽ തന്നെ ഗാലക്സി കാണാൻ കഴിയും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശഗംഗയുടെ ഭാഗമല്ല ഇത്, അതായത് ആ ഭാഗമല്ല നമ്മൾ സൗത്ത് സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇത് കുറച്ചുകൂടി നമ്മൾ ഈ ഗലാക്റ്റിക് സെന്റർ, നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും ഗലാക്റ്റിക് സെന്ററിലെ ബ്ലാക്ക് ഹോളിന്റെ ചിത്രം എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ബ്ലാക്ക് ഹോൾ അടങ്ങുന്ന ഗാലക്സിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോ ഇതിപ്പോ ഒരു മൊബൈൽ ഫോട്ടോയാണ്, നമുക്ക് ഇത് ഇതിന്റെ തന്നെ നാസയുടെ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് വെച്ച് ഉള്ള ഒരു ചിത്രം കാണാം. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വളരെ ഡാർക്കായിട്ടുള്ളൊരു ബാൻഡ് ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ വര പോലെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ചുറ്റും നമ്മൾ ഒത്തിരി പ്രകാശം കാണുന്നു, അതിന് ദൂരേക്ക് ദൂരേക്ക് വളരെ നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ കാണുന്നു. പക്ഷെ ഈ മിൽക്കി വേയുടെ കേന്ദ്ര ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഇരുണ്ട ഒരു ബാൻഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ കാലത്ത് ഈ ആസ്ട്രോണമിയുടെ ഒക്കെ വികാസം തുടങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ മാത്രമേ ഉള്ളൂ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എന്തോ അതിനെ കുറച്ചുകൂടെ വിശദമായി കാണിച്ചു തരുന്ന ടെലിസ്കോപ്പുകൾ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ മറ്റ് ഇപ്പോൾ ഇൻഫ്രാറെഡിലോ അൾട്രാ വയലറ്റിലോ റേഡിയോയിലോ ഒന്നും ഇതേ സോഴ്സിനെ നിരീക്ഷിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് പണ്ടില്ല. അപ്പോൾ പക്ഷെ അത്തരം ടെക്നോളജി കൂടി വികസിച്ച് വന്നപ്പോൾ നമ്മൾ മറ്റ് ബാൻഡുകളിൽ കൂടി ഇതേ ഇതിനെ നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കാണുന്നത് മോളിക്കുലർ ഹൈഡ്രജൻ H2, ഇതൊരു 21 cm റേഡിയോ ഒബ്സർവേഷൻ ആണ്. നമ്മൾ ഈ കാണുന്നത് ഒരേ ഭാഗമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒപ്റ്റിക്കലിൽ നമ്മൾ നോക്കിയപ്പോൾ ഇരുണ്ട് കിടന്ന സ്ഥലത്ത് മുഴുവൻ ഇവിടെ വളരെ വലിയ തീക്ഷ്ണമായ പ്രകാശവും ബാക്കി ഒപ്റ്റിക്കലിൽ വളരെ അതിന്റെ സൈഡുകളിൽ കുറെ റേഡിയേഷൻ ഉള്ളിടത്ത് റേഡിയോയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? പല വേവ് ലെങ്തിൽ നോക്കുമ്പോൾ ഒന്നിൽ ഇവിടെ എമിഷൻ ഉണ്ട്, മറ്റേതിൽ അവിടെ ഇല്ല, അങ്ങനെ വരുന്നത് എങ്ങനെ എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോസ്മിക് കെമിക്കൽ സൈക്കിളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വിരൽ ചൂണ്ടാൻ കഴിയുന്നത്. അതായത് ഈ മിൽക്കി വേയുടെ ആ ഒരു ഭാഗത്ത് ചുറ്റും വളരെയേറെ പൊടിപടലങ്ങളും ഒത്തിരി മോളിക്കുലർ ക്ലൗഡുകളും എല്ലാം ഉള്ള ഒരു ഏരിയയാണത്. അപ്പോൾ ആ പൊടിപടലങ്ങൾ നമ്മൾ ഒപ്റ്റിക്കലിൽ കാണുന്ന റേഡിയേഷനെ ബ്ലോക്ക് ചെയ്ത് കളയുന്നത്, അത് പ്രതിഫലിപ്പിച്ചോ അബ്സോർബ് ചെയ്തോ കളയുന്നതുകൊണ്ടാണ് നമ്മൾ വെറും കണ്ണുകൊണ്ടോ ഒരു ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് കൊണ്ടോ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയാത്തത്. പക്ഷേ നമ്മൾ വലിയ വേവ് ലെങ്സിലെ റേഡിയേഷൻ, അതായത് ഈ പൊടിപടലങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്ത് കളയാൻ കഴിയാത്ത വലിയ വേവ് ലെങ്സിൽ, അതായത് റേഡിയോ പോലത്തെ വേവ് ലെങ്സിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വളരെ ബ്രൈറ്റായ എമിഷൻ കാണും. അപ്പൊ നമ്മൾ ആ കണ്ട ചിത്രം H2 അഥവാ മോളിക്കുലർ ഹൈഡ്രജന്റെ എമിഷനാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ പൊടിപടലങ്ങൾ മാത്രമല്ല ഒട്ടേറെ വാതകം H2 പോലത്തെ ഗ്യാസും ഉണ്ടെന്ന്. അപ്പോൾ ഇത്തരം മേഖലകളിലാണ് ഇപ്പൊ നമ്മുടെ ഗാലക്സിയിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മോളിക്കുലർ ക്ലൗഡുകളും മറ്റും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്തരം ക്ലൗഡുകളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഡെൻസിറ്റി ഡെൻസായുള്ള ഭാഗങ്ങളിൽ നിന്ന് നക്ഷത്രം ഉണ്ടാകുന്നു. ഈ നക്ഷത്രത്തിന് ചുറ്റും ഒരു അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഡിസ്ക് ഉണ്ടാകുന്നു. ആ ഡിസ്കിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഇങ്ങനെ സൂര്യന്റെ അക്രീഷൻ ഡിസ്കിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ നക്ഷത്രം അത് ചെറുതോ വലുതോ എന്നതനുസരിച്ച് അതിന് പ്രായമായി വരുമ്പോഴത്തേക്ക് അത് പല പല പുതിയ മൂലങ്ങളെ സൃഷ്ടിക്കുകയും അത് അതിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. അത് വീണ്ടും ഈ ക്ലൗഡിൽ പോയി ചേരുന്നു. അങ്ങനെ അങ്ങനെ ഉണ്ടായി വരുന്ന ഇപ്പം നമുക്ക് ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സൈക്കിൾ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് കോസ്മിക് കെമിക്കൽ സൈക്കിൾ. ഇതിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആസ്ട്രോ കെമിസ്ട്രി എന്ന ശാഖയുടെ വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കൊണ്ട് മൂലകങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും അവ എന്തുകൊണ്ട് റെലവെന്റ് ആണെന്നുള്ളതിനെ പറ്റിയും പഠിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി കൗതുകകരമായ മോളിക്യൂൾസിലേക്ക് കടക്കാം. അവിടെയാണ് കുറച്ചുകൂടി ഒരു ആസ്ട്രോണമി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വരിക.
ഈ കാണുന്ന നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു യഥാർത്ഥ ചിത്രമാണ്, പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ അഥവാ ഈഗിൾ നെബുല എന്ന് വിളിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മോളിക്കുലർ ക്ലൗഡിന്റെ ഈ അടുത്ത് വിക്ഷേപിച്ച ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചെടുത്തൊരു ചിത്രമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ഈ പറയുന്ന മോളിക്കുലർ ക്ലൗഡുകളിലെല്ലാം പുതിയ നക്ഷത്രങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ്ലി ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം മോളിക്കുലർ ക്ലൗഡുകളിൽ നമ്മൾ പല ടെലിസ്കോപ്പുകൾ വെച്ചും പല ഒബ്സർവേറ്ററികളിൽ വെച്ചും എല്ലാം നിരീക്ഷിക്കുമ്പോൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഹീലിയവും മാത്രമല്ല ഒട്ടനേകം എലമെന്റുകളുടെ ഒട്ടനേകം മോളിക്കുലുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുവരെ നമ്മൾ ബഹിരാകാശത്ത് കണ്ടുപിടിച്ചിട്ടുള്ള തന്മാത്രകളുടെ അതായത് മോളിക്കുലുകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു 2 വർഷം പഴയതാണ്. അപ്പൊ ചിലപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് 3-4 മോളിക്യൂൾസ് ചിലപ്പോൾ അധികം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഏകദേശം 290 മോളിക്യൂൾസ് ആണ് നമ്മൾ നാളിതുവരെ ഔട്ടർ സ്പേസിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഔട്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം സോഴ്സുകളിൽ നിന്നും, അത് മോളിക്കുലർ ക്ലൗഡുകളിൽ നിന്നാകാം, എക്സോ പ്ലാനറ്റുകളുടെ അടുത്ത് നിന്നാകാം, അങ്ങനെ മൊത്തത്തിൽ ഭൂമിയിലല്ലാതെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ നമ്മൾ ഇടത്തേറ്റത്ത് 2 ആറ്റംസ് ഉള്ള ചെറിയ മോളിക്യൂൾസ്, അതായത് ഇപ്പൊ CH അല്ലെങ്കിൽ CO കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ H2 മോളിക്കുലർ ഹൈഡ്രജൻ. ഈ CO H2 ഒക്കെ നമുക്ക് ആസ്ട്രോണമിയിൽ വളരെ പ്രധാനപ്പെട്ട മോളിക്യൂൾസ് ആണ്. അപ്പൊ അത്തരം റിലേറ്റീവ്ലി നമുക്ക് സിമ്പിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന മോളിക്യൂൾസിൽ നിന്ന് തുടങ്ങി 4, 5, 6 ആറ്റങ്ങൾ തുടങ്ങി 10, 13 കൂടുതൽ ആറ്റങ്ങളുള്ള വലിയ കാർബൺ ചെയിൻസ് ഉൾപ്പെടെ നമുക്ക് വലത്തെ ആറ്റത്തേക്ക് നോക്കിയാൽ കാണാം C6H5CN അല്ലെങ്കിൽ HC11 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിടത്ത് ഹൈഡ്രജൻ, ഒരിടത്ത് നൈട്രജൻ, അതിൻ്റെ ഇടയ്ക്ക് 11 കാർബണുകളുടെ ഒരു ചെയിനാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് പോലും നമ്മൾ ബഹിരാകാശത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക്. പ്രത്യേകിച്ചും ഈ കാർബൺ ചെയിനുകളെ കുറിച്ച് പറയുമ്പോൾ അവയുടെ ഒരു പ്രത്യേകത വരുന്നതിന്റെ കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കാർബൺ ബേസ്ഡ് ലൈഫ് ഫോംസ് ആണ് മനുഷ്യരും ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളും. അപ്പോൾ നമ്മുടെ DNA പോലത്തെ പല ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസും കാർബണിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബണിന്റെ കെമിസ്ട്രി നമുക്ക് ബഹിരാകാശത്ത് കണ്ടുപിടിക്കാൻ പല രീതിയിൽ കഴിയുന്നു എന്നുള്ളത് ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഭൂമിയിലെ ജീവൻ പുറത്തുനിന്ന് വന്നതാണോ ഭൂമിയിൽ ഉത്ഭവിക്കപ്പെട്ടതാണോ എന്നതിനെ കുറിച്ചൊക്കെ വെളിച്ചം വീശാൻ കഴിവുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് എന്നതും കൂടി നമ്മൾ ആസ് എ സ്പീഷീസ് അല്ലെങ്കിൽ നമ്മൾ ആസ് എ ലിവിങ് ബീയിങ്സ് എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ പ്രാഥമിക പടികൾ കൂടിയാണ് ഇത്തരം ഗവേഷണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു നമ്മൾ എത്ര വർഷം കൂടി വരുമ്പോൾ എത്ര എത്ര മോളിക്യൂൾസ് നേരത്തെ പറഞ്ഞത് കണ്ടുപിടിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ 1940s വളരെ കുറച്ച് മോളിക്യൂൾസേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ 2022 ആയപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 290 എത്തി. അപ്പോ ഈ ഒരു ഗ്രാഫിലെ കൗതുകരമായ കാര്യം ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി വികസിക്കുന്നത് ശാസ്ത്രത്തെ എത്രമാത്രം സഹായിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. കാരണം നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോ ആരോ ഇട്ട് ഇത് വലിയ രീതിയിൽ കൂടുന്ന ഓരോ പോയിന്റിലും ഓരോ വളവിലും നമ്മൾ ഓരോ ടെലിസ്കോപ്പ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ അതിലിപ്പോ ഏറ്റവും അടുത്തതായിട്ട് 2011 അൽമ അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ അറേ, ഞാൻ നേരത്തെ പറഞ്ഞ ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയിൽ സ്ഥാപിച്ച ടെലിസ്കോപ്പാണ്. അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ഒരു 2000s ശേഷം തൊട്ട് 2020 വരെ നമ്മൾ ഏകദേശം 150 നിന്ന് 300 ഏകദേശം 2x മോളിക്യൂൾസ് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കൂടുതൽ റെസൊല്യൂഷനിലും കൂടുതൽ സെൻസിറ്റിവിറ്റിയിലും ബഹിരാകാശം നിരീക്ഷിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ മോളിക്യൂൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഇന്ന് നമുക്ക് നോക്കാം, അപ്പൊ ഇത്ര മാത്രം മോളിക്യൂളുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ മോളിക്യൂളുകളൊക്കെ എങ്ങനെ, നമ്മൾ നേരത്തെ എലമെന്റുകളുടെ സൃഷ്ടിക്കപ്പെടുന്നതന്നെ നമ്മൾ കുറച്ച് വിശദമായി പരിശോധിച്ചതുപോലെ ഈ മോളിക്യൂൾസ് എല്ലാം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അവ എന്ത് തരത്തിൽ ഉള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഔട്ടർ സ്പേസിൽ നടക്കുന്നത് എന്നതാണ് നമുക്ക് അടുത്തതായി നോക്കേണ്ടത്. അപ്പം മെയിനായിട്ട് 2 തരം റിയാക്ഷൻസ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് സ്പേസിൽ നടക്കുക. ഒന്ന് ഗ്യാസ് ഫേസിലുള്ള റിയാക്ഷൻ, അതായത് വാതക രൂപത്തിലുള്ള മോളിക്യൂളുകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ തമ്മിലുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ സോളിഡ് ഫേസിൽ. സോളിഡ് ഫേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതിലേക്ക് നമുക്ക് വരാം. പക്ഷെ കൗതുകരമായ ഒരു കാര്യം, ലിക്വിഡായ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ സ്പേസിൽ അങ്ങനെ, ഇപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സർഫസിലോ അടിയിലോ ഒക്കെ ഉണ്ടായേക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബഹിരാകാശം നമ്മൾ വിളിക്കുന്ന മോളിക്കുലർ ക്ലൗഡുകളിലോ അത്തരം ഭാഗങ്ങളിൽ ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് ഫേസ് കെമിസ്ട്രി എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഈ പറഞ്ഞ നമ്മൾ
കെമിസ്ട്രി ടെക്സ്റ്റ് പുസ്തകങ്ങളിലോ കാണുന്ന പോലെ പല റിയാക്ഷനുകൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള എൻവലപ്പിന്റെ ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ PhD ഇത്തരം സോഴ്സുകളെ കുറിച്ചാണ്. അപ്പൊ നടുക്കൊരു നക്ഷത്രമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നക്ഷത്രത്തിന് പ്രായമായി വരുമ്പോഴത്തേക്ക് അത് അതിന്റെ ഔട്ടർ ലെയേഴ്സ് ഗ്രാജുവലി പുറത്തേക്ക് എജക്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ എജക്ട് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഡസ്റ്റ് ആൻഡ് ഗ്യാസ് എൻവലപ്പ്, സർക്കംസ്റ്റില്ലർ എൻവലപ്പ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അത് ഈ നക്ഷത്രത്തിന് ചുറ്റും ഉണ്ടാകുന്നു. അപ്പൊ അവിടെ നമുക്ക് നോക്കാം എന്തെല്ലാം കെമിസ്ട്രി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം പുറത്തുനിന്ന് നമ്മൾ ആ ചുവന്ന H ν എന്ന് എഴുതിയേക്കുന്ന ഫോട്ടോണുകളെ സിമ്പലൈസ് ചെയ്യാനാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വെളിയിലെ ഭാഗത്തും മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും ബഹിരാകാശത്തു നിന്ന് വരുന്ന റേഡിയേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന പല മോളിക്യൂളുകളിൽ ഇടിച്ച് അതിനെ വിഘടിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈഡ്രജൻ സയനൈഡ്, ഇത്തരം സോഴ്സുകൾ നമ്മൾ ടിപ്പിക്കലായി വളരെയേറെ കാണുന്നൊരു മോളിക്യൂളാണ്. ഇപ്പൊ ഈ ഹൈഡ്രജൻ സയനൈഡിന്റെ മോളിക്യൂൾസിനെ ഈ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിന്റെ ഫോട്ടോണുകൾ തന്നെ ആവാം അകത്ത ഭാഗത്താണെങ്കിൽ, ഇത് വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് ഇത് HCN എന്ന് പറയുന്നത് HCN സ്പ്ലിറ്റ് ആയി പോകുന്നു. അപ്പോൾ ഹൈഡ്രജനോടെ ഉണ്ടായി, CN എന്ന പുതിയ മോളിക്യൂളും അവിടെ ഉണ്ടായി. അപ്പൊ ഇതൊരു ഫോട്ടോ ഡിസോസിയേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ അത് കോസ്മിക് റേകൾ കൊണ്ട് സംഭവിക്കാം, മറ്റ് നക്ഷത്രങ്ങളുടെ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് സംഭവിക്കാം. അപ്പൊ അതൊരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള ഗ്യാസുകൾ റിയാക്ട് ചെയ്ത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉള്ള റിയാക്ഷനുകളാണ് കൂടുതലും നടക്കുക. അത് അറ്റാച്ചായി വലിയ മോളിക്യൂൾ ഉണ്ടാകുന്നതാവാം, അല്ലെങ്കിൽ വലിയ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾ ഉണ്ടാകുന്നതാവാം. അങ്ങനെ പലതരത്തിലുള്ള, നമ്മൾ മോളിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നിലേക്കും നമുക്ക് കടക്കേണ്ട കാര്യമില്ല. എന്നാലും അങ്ങനെ പല ഗ്യാസ് ഫേസ് റിയാക്ഷനുകൾ നടക്കുന്നു. ഇത് ഈ കെമിസ്ട്രിയുടെ വളരെ വലിയൊരു ഭാഗമാണ്. എന്നിരുന്നാലും ഇതിനെക്കാട്ടിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള പല മോളിക്യൂളുകളും ഇങ്ങനെയല്ല സൃഷ്ടിക്കപ്പെടുന്നത്, പകരം സോളിഡ് ഫേസിലാണെന്ന് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കെമിസ്ട്രി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾ കാറ്റലിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇരിക്കുന്നു, എന്നിട്ട് അതിന്റെ സർഫസിലേക്ക് മറ്റു പല മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസോ വന്നിരുന്ന് അവ തമ്മിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സർഫസ് അവിടെ അത് സൃഷ്ടിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോളിക്കുലർ ക്ലൗഡുകളിലും ഇത്തരം സർക്കംസ്റ്റില്ലർ എൻവലപ്പുകളിലും എല്ലാം ഒത്തിരി ഡസ്റ്റ് ഗ്രെയിൻസ് ഉണ്ട്, പൊടിപടലങ്ങളുണ്ട്. അപ്പൊ ഈ ഡസ്റ്റ് ഗ്രെയിൻസ് അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സോഴ്സ്. ഇപ്പോൾ ചില നക്ഷത്രങ്ങളിൽ ഗ്രാഫൈറ്റ് പോലത്തെ കാർബണിന്റെ പൊടിപടലങ്ങളാവാം, മറ്റു ചില നക്ഷത്രങ്ങളിൽ ഇപ്പൊ സിലിക്കേറ്റുകളാവാം, നമ്മുടെ മണലൊക്കെ പോലത്തെ തരികളാവാം. പക്ഷെ വളരെ ചെറുതാണ്, നമ്മുടെ മണലിന്റെ അത്ര സൈസ് ഇല്ല. അപ്പോൾ അത്തരം ഡസ്റ്റ് ഗ്രെയിൻസിന്റെ സർഫസിലേക്ക് ഈ മറ്റു പല വാതക രൂപത്തിലുള്ള എലമെന്റുകളോ മോളിക്യൂളുകളോ വന്ന് അബ്സോർബ് ആയിട്ട് അപ്പൊ അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രെയിൻ സർഫസ് പ്രോസസ്, അതായത് നമ്മൾ സോളിഡ് ഫേസിലെ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മോളിക്യൂൾ പ്രപഞ്ചത്തിലെ സ്വാഭാവികമായിട്ടും മോളിക്കുലർ ഹൈഡ്രജൻ ആണ്. ഇപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു H2 മോളിക്യൂൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരത്തെ വാതക രൂപത്തിൽ നടക്കാറില്ല, പൊതുവെ ഇത്തരം ഗ്രെയിൻ സർഫസിൽ റിയാക്ഷനിലാണ് നടക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോട്ടോൺസും മറ്റും ഈ ഗ്രെയിൻ സർഫസിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ റിയാക്ട് ആയി പുതിയതായി ഉണ്ടായ മോളിക്യൂൾ അവിടെ നിന്ന് വീണ്ടും ഡിസോർബ് ചെയ്ത് ഗ്യാസ് ഫേസിലേക്ക് പോകാം. അങ്ങനെ ഈ ഗ്യാസ് ഫേസ് കെമിസ്ട്രിയും സോളിഡ് കെമിസ്ട്രിയും ഒരു ഇന്റർചേഞ്ച് ആയിട്ടാണ് സ്പേസിൽ വർക്ക് ചെയ്യുക. അപ്പോൾ രണ്ടു തരത്തിലുള്ള കെമിസ്ട്രി നമ്മൾ കണ്ടു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡസ്റ്റ് ഗ്രെയിൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിന് ഫോട്ടോൺസ് വന്ന് അതിനകത്ത് ഇടിച്ച് പല മോളിക്യൂൾസിനെയും വെളിയിലേക്ക് വിടുന്നുണ്ട്. പിന്നെ ചൂടുള്ള സോഴ്സ് ആണെങ്കിൽ, ചൂടുള്ള ഏതെങ്കിലും സോഴ്സിന് അടുത്താണ് ഇത്തരം ഡസ്റ്റ് ഗ്രെയിൻ എങ്കിൽ, ഇപ്പോൾ ഒരു നക്ഷത്രത്തിന്റെ വളരെ അടുത്തോ മറ്റോ ആണെങ്കിൽ ഈ ഡസ്റ്റ് ഗ്രെയിൻ തന്നെ സബ്ലിമേറ്റ് ചെയ്ത് വാതക രൂപത്തിലേക്ക് പോകുന്ന രീതിയിലുണ്ടാവാം. ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം, ഈ ഡസ്റ്റിന്റെയും മറ്റും. അപ്പോൾ നമുക്കിനി അടുത്തായിട്ടൊക്കെ നോക്കേണ്ടത്, നമ്മൾ മോളിക്യൂൾസിനെ കുറിച്ച് പറഞ്ഞു, ഈ മോളിക്യൂൾസ് ബഹിരാകാശത്ത് സൃഷ്ടിക്കപ്പെടുന്ന രണ്ട് രീതികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആസ്ട്രോ കെമിസ്ട്രി എന്താണ് എന്ന് നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഒന്ന് ഇത്തരത്തിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചുള്ള അനലറ്റിക്കൽ നമ്മൾ ലാബിലും മറ്റും പഠിക്കുന്ന സ്റ്റഡികൾ. പക്ഷെ ഒരു ആസ്ട്രോണമിയുടെ പെർസ്പെക്ടീവിൽ നിന്ന് അതിനെക്കാട്ടി കുറച്ചുകൂടി, നമ്മൾ ആസ്ട്രോണമി എന്ന് കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മൾ ഇതിനെ ടെലിസ്കോപ്പുകൾ വെച്ച് നിരീക്ഷിക്കുന്നതാണ്.
അപ്പോൾ ഈ മോളിക്യൂളുകളൊക്കെ അവിടെ ഉണ്ടായി, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു സ്പേസിൽ, നമ്മൾ സ്പേസിൽ ഇതിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ അധികം ഡീറ്റെയിൽസിലേക്ക് പോവില്ല. പക്ഷെ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടെലിസ്കോപ്പുകൾ വെച്ച് മോളിക്യൂൾസിനെ ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ഫിസിക്സിൽ പറയുക. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാൻ കഴിയും. താഴെ കാണിച്ചിരിക്കുന്ന ബാൻഡ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി വേവ് നമ്പറും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് കോസ്മിക് റേസ് മുതൽ ഇങ്ങിപ്പുറത്ത് റേഡിയോ വേവ്സ് വരെ നീണ്ടു കിടക്കുന്ന പല വേവ് ലെങ്ത്തിൽ, അതിന് ഇടയ്ക്ക് ഒരു വളരെ ചെറിയ ഭാഗമാണ് ഒപ്റ്റിക്കൽ അഥവാ വിസിബിൾ എന്ന് നമ്മൾ വിളിക്കുന്ന നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗം. ഇനി ഈ സ്പേസിൽ നിൽക്കുന്ന മോളിക്യൂൾസ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എവിടെയെങ്കിലും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ റേഡിയേഷനെ ടെലിസ്കോപ്പ് വെച്ച് പിടിച്ചെടുക്കുന്നു. ഇതാണ് സിമ്പിളി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഈ മോളിക്യൂൾ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ അത് മൂന്ന് തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ ചെയ്യാം. അതായത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് വഴി ചെയ്യാം. നമ്മൾ സ്കൂളിൽ അല്ലെ കോളേജിലോ പഠിക്കുന്നത് പോലെ ഒരു മോളിക്യൂൾ അല്ലെ ഒരു ആറ്റം ഉണ്ട്, അതിനകത്ത് ഒരു ഇലക്ട്രോൺ കുറച്ചുകൂടി ആറ്റം ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു, ഓർബിറ്റ് മാറി മാറി വരുന്നു. അപ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈബ്രേഷനോ റൊട്ടേഷനോ വഴി ഉണ്ടാവും. ഒരു മോളിക്യൂളിനകത്ത് പല ഇത്തരങ്ങളിവിടെ പടം കാണിച്ചിട്ടുണ്ട്, പല ആറ്റങ്ങൾ ചേർന്നിരിക്കുന്നു. എന്നിട്ട് അവ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയോ ചെയ്തിട്ട് ഒരു ഫാസ്റ്റർ വൈബ്രേഷനോ റൊട്ടേഷൻ സ്റ്റേറ്റിൽ നിന്ന് സ്ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് എനർജി ബാക്കിയാവുന്നു. ആ എനർജി ഒരു ഫോട്ടോയുടെ രൂപത്തിൽ അത് എമിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മോളിക്യൂൾസിന്റെ കേസിൽ മിക്കതും വൈബ്രേഷണൽ ഓർ റൊട്ടേഷണൽ സ്പെക്ട്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് പൊതുവേ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ മറ്റു തരത്തിലുള്ള ട്രാൻസിഷൻസും ഉണ്ട്. ഇപ്പൊ മോളിക്കുലർ എച്ച്ട്യൂഡിനെ നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ ഇങ്ങനെയല്ല, അത് വേറൊരു ട്രാൻസിഷൻ ആണ്. പക്ഷെ അതിലേക്കൊന്നും നമ്മളിപ്പോ കടക്കുന്നില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഭൂമിയുടെ സർഫസിൽ നിന്ന് വളരെ ചെറിയ ഈ സ്പെക്ട്രത്തിലെ ഭാഗങ്ങൾ മാത്രമേ നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതിലൊന്നാണ് വിസിബിൾ ലൈറ്റ്. ഇപ്പൊ നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന വിസിബിൾ ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സെന്റിമീറ്റർ മീറ്റർ വേവുകളിലേക്ക് വന്നാൽ ഡിഷാൻഡിന് വെച്ചേക്കുന്ന ഒരു വേവ് ലെങ്ത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ്, അത് നമുക്ക് ബഹിരാകാശത്ത് നിന്ന് ഭൂമി വരെ എത്തും. ടെലിസ്കോപ്പ് തറയിൽ വെച്ചാൽ മതി, പറ്റുന്നത്ര ഉയരത്തിൽ വെക്കുന്നതാണ് നല്ലതെങ്കിലും ഭൂമിക്കകത്ത് തന്നെ വെച്ചാൽ മതി. പക്ഷേ അതല്ലാതെ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് തുടങ്ങിയ ഇത് നമ്മുടെ അന്തരീക്ഷം കാരണം ഭൂമിയിലേക്ക് എത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിമാനത്തിലോ അല്ലെങ്കിൽ സ്പേസ് ടെലിസ്കോപ്പുകൾ വഴിയോ ഒക്കെ നിരീക്ഷിക്കേണ്ടി വരും. അങ്ങനെ നിലവിൽ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റികളും നമുക്കുണ്ട്. ഇപ്പോൾ സ്പേസ് ടെലിസ്കോപ്പ് ഇൻഫ്രാറെഡ് പഠിക്കാനാണെങ്കിൽ ഹെർഷൽ പോലത്തെ ടെലിസ്കോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജെയിംസ് വെബ് ഹബിൾ ഒക്കെ ഉണ്ട്. റേഡിയോ വേവ്സ് നിരീക്ഷിക്കാനാണെങ്കിൽ നമ്മൾ നേരത്തെ ചിലിയിലെ കാര്യം പറഞ്ഞതുപോലെ അറ്റക്കാമ അറേപോലത്തെ വലിയ ടെലിസ്കോപ്പുകളുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ നിരീക്ഷിക്കാനാണെങ്കിൽ നമുക്ക് നമുക്ക് ചെറിയൊരു ടെലിസ്കോപ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററിൽ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. നമ്മൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത് പോലെ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് നോക്കാൻ കഴിയും. അപ്പൊ ഇവിടുന്ന് ഈ ഒരു സ്ലൈഡ് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ അറേ വെച്ചെടുത്ത ഒരു സ്പെക്ട്രമാണ്. അപ്പൊ ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് പി ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ അതിന്റെ ഇന്റൻസിറ്റി അഥവാ ഫ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ലൈൻസ് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഓരോ ഫ്രീക്വൻസിയിലും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഓരോ ലൈനും ഓരോ മോളിക്യൂൾസിന്റെ ഓരോ ട്രാൻസിഷൻസിന്റെ സിമ്പലാണ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാം, ഇതിപ്പോ എന്റെ പി എച്ച് ഡിയുടെ ഭാഗമായിട്ടുള്ള ഡേറ്റയിൽ ഒരു മൂന്ന് നക്ഷത്രങ്ങളുടെ പേരാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ചുറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സർക്കംസ്റ്റെല്ലാർ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ റേഡിയോ ടെലിസ്കോപ്പ് വഴി നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രമാണിത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അപ്പൊ ഇതിൽ ചില ലൈനുകൾ കാർബൺ മോണോക്സൈഡിന്റെയാണ്, ചിലത് എച്ച് സി എന്റെയാണ്, ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നീളം കൂടിയ പല കാർബൺ ചെയിൻസ് വരുന്ന മോളിക്യൂൾസിന്റെയാണ്. അപ്പൊ ഇത് ഈ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് പ്രൈമറിലി മനസ്സിലാവുക ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഈ പറഞ്ഞ മോളിക്യൂൾസ് എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പുതിയ ടെലിസ്കോപ്പുകളിലേക്ക് ഇപ്പൊ ഇന്റർഫെറോമീറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഡിഷാൻഡിനേക്ക് പകരം നമ്മൾ ഒത്തിരി ടെലിസ്കോപ്പുകൾ വെച്ച് നിരീക്ഷിക്കുന്ന ടെലിസ്കോപ്പ് ഒബ്സർവേറ്ററുകൾ നിലവിലുണ്ട്. ഈ അറ്റക്കാമ അറേയൊക്കെ ഞാൻ ആ പറഞ്ഞതുപോലത്തെയാണ്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പെക്ട്രം മാത്രമല്ല പകരം ഈ ഈ പറഞ്ഞ മോളിക്യൂൾസ് ഈ സോഴ്സിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നു എന്നതിന്റെ ഒരു ചിത്രവും കൂടി നമുക്ക് ഓരോ
ഫ്രീക്വൻസിയിലും എടുക്കാൻ കഴിയും. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സ്പെക്ട്രം കാണിച്ച മൂന്ന് നക്ഷത്രങ്ങളിലെ ഒരു നക്ഷത്രമാണ് ഇത്. അപ്പോൾ ഇതിലെ നമ്മൾ നക്ഷത്രം എന്ന് വിളിക്കുന്ന യഥാർത്ഥ സാധനം ആ നടുക്കൊരു പ്ലസ് സൈൻ ഇട്ടേക്കുന്ന അവിടെ വളരെ ചെറുതാണ്. അപ്പോൾ ഈ സർക്കംസ്റ്റിലാർ എൻവലപ്പിന്റെ ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ നക്ഷത്രം നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പൊ നക്ഷത്രം ഇതിൽ കാണാൻ കഴിയില്ല. പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന മെറ്റീരിയൽ ഓരോ മോളിക്യൂൾസ് ആണ്. ഇപ്പോൾ കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഇടത്തു വശത്ത് HC3 ആണ്, അതായത് ഹൈഡ്രജൻ, പിന്നെ മൂന്ന് കാർബൺ നൈട്രജൻ. വലത്തു വശത്ത് കാണിച്ചിരിക്കുന്നത് HNC, ഇത് ഒരു മറ്റൊരു തരം എലം മോളിക്യൂൾ ആണ്. അപ്പൊ ഇത്തരത്തിൽ പല മോളിക്യൂൾസ് ഈ നക്ഷത്രത്തിന് ചുറ്റും പല ഷേപ്സിൽ പല മോർഫോളജികളിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് കാണാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കെമിസ്ട്രിയെ നമുക്ക് ഫിസിക്സ് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ HC3N മാപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൽ നമ്മൾ വെള്ള കളറിൽ കോൺടൂർസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മറ്റൊരു മോളിക്യൂളിൻ്റെ എമിഷനാണ്, SiC2 അഥവാ സിലിക്കൺ കാർബൈഡ്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാം, ഇത് രണ്ടിലും ഏകദേശം ഒരേപോലെ ഇടയ്ക്ക് കുറേ ഗ്യാപ്പുകളും ഏകദേശം നമ്മളൊരു സ്പൈറൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്പൈറൽ ഈ മോളിക്യൂളിൻ്റെ എമിഷനിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ, അപ്പോൾ അതിന് നമുക്ക് പൂർണ്ണമായും നമുക്കറിയില്ല, എന്നിരുന്നാലും അതിന് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ നക്ഷത്രം ഒരു ഇതിന് നടുക്കുള്ള നക്ഷത്രം ഒറ്റയൊരു നക്ഷത്രമല്ല, പകരം ഒരു ബൈനറി നക്ഷത്രമാണ്. അപ്പം ഇതിനൊരു കമ്പാനിയൻ കൂടി ഉണ്ട്. അപ്പം ആ കമ്പാനിയൻ ഈ നക്ഷത്രത്തിന് ചുറ്റും ഇതിപ്പോൾ തമ്മിൽ ചുറ്റുന്നത് കാരണം സൃഷ്ടിക്കപ്പെടുന്ന പാറ്റേണുകളാണ് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ, ഒരു സ്പൈറൽ പോലത്തെ പാറ്റേൺ വരുന്നത് എന്നുള്ളതാണ് ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ പല കെമിസ്ട്രികളിലെ പല റിയാക്ഷൻ നെറ്റ്വർക്കുകളിൽ ഉൾപ്പെടുന്ന മോളിക്യൂളുകളെ നിരീക്ഷിച്ചിട്ട് നമുക്ക് അത്തരം ഫിസിക്കലായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് കൂടി പതിയെ പതിയെ വരാൻ കഴിയും എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ആസ്ട്രോ കെമിസ്ട്രികൾ. അതുപോലെ ഇത് മറ്റൊരു സ്പെക്ട്രമാണ്, ഹെർഷൽ എന്ന് പറയുന്ന സ്പേസ് ടെലിസ്കോപ്പ് വെച്ച് ഇൻഫ്രാറെഡ് ഇതിലെടുത്തിട്ടുള്ളൊരു സ്പെക്ട്രമാണ്. ഇതൊരു നമ്മൾ ഓറിയോൺ നെബുല, നമ്മുടെ നേരത്തെ പറഞ്ഞ തിരുവാതിരയുടെയൊക്കെ കുറച്ച് അടുത്തായിട്ട് ഓറിയോൺ കോൺസ്റ്റലേഷനിലുള്ള ഒരു മോളിക്യുലർ ക്ലൗഡിന്റെ സ്പെക്ട്രമാണ്. അപ്പൊ ഇതിൽ കൗതുകരമായ കാര്യം ഇതിൽ വെള്ളം ഇതിന്റെ ലൈൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടറിന്റെ ലൈൻസ് ആണ്. ഇപ്പോൾ പക്ഷെ വാട്ടർ എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ അല്ല, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള വാട്ടറിന്റെ സ്പെക്ട്രമാണ് ഈ കാണുന്നത്. ഈ മോളിക്യുലർ ക്ലൗഡിൽ ദ്രാവക രൂപത്തിലുള്ള വെള്ളമില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ നമുക്ക് വെള്ളം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പല സോഴ്സുകളിലും അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉൾപ്പെടെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആസ്ട്രോ ഫിസിക്സിൽ നിന്ന് നമ്മൾ ആസ്ട്രോ കെമിസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരം നമ്മൾ തേടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മൾ ഈയിടെയായിട്ട് ആസ്ട്രോ ബയോളജി എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്ന ശാസ്ത്രശാഖകളിലേക്ക് കൂടി വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതായത് ഈ ജീവന് കാരണമായ മോളിക്യൂളുകളിലെ കുറിച്ചുള്ള അന്വേഷണത്തിലും മറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്വാഭാവികമായും മോളിക്യുലർ ക്ലൗഡുകളിൽ നിന്ന് നമ്മൾ നക്ഷത്രത്തിലേക്ക് വന്നതുപോലെ നക്ഷത്രത്തിൽ നിന്ന് പ്ലാനറ്റുകളിലേക്ക് വരേണ്ടി വരും. കാരണം നമ്മൾ ജീവൻ പുറത്ത് ജീവനുണ്ടോ മറ്റ് ഗ്രഹങ്ങളിലോ മറ്റ് ബഹിരാകാശത്ത് എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ പോലത്തെ ലൈഫ് ഫോംസ് ഉണ്ടോ എന്നാണ് മെയിൻലി നോക്കുക. അപ്പോൾ ഇപ്പോൾ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ അന്തരീക്ഷം നിരീക്ഷിക്കുമ്പോൾ അവിടെ മീഥെയ്ൻ ഗ്യാസ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നു. കാരണം ഇപ്പം നമ്മളെ പോലത്തെ ലൈഫ് ഫോംസ് കാർബൺ ബേസ്ഡ് ലൈഫ് ഫോംസ് ഒത്തിരി ഉള്ള ഒരു പ്ലാനറ്റ് ആണെങ്കിൽ മീഥെയ്ൻ്റെ അളവ് കാലക്രമേണ കൂടിക്കൂടി വരും എന്നുള്ളതുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മോളിക്യുലർ ക്ലൗഡുകളിൽ നിന്ന് നക്ഷത്രത്തിലേക്ക് വന്നു. നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ പതിയെ ഓരോരോ കെമിക്കൽ സ്റ്റെപ്സ് ആയിട്ട് പ്ലാനറ്റുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നക്ഷത്രം ഉണ്ടായി വരുമ്പോൾ തന്നെ നക്ഷത്രത്തിന് ചുറ്റും ഇത്തരം ഉള്ള മെറ്റീരിയൽ ഒരു ഡിസ്ക്കായി ഫോം ചെയ്തിട്ട് ആ ഡിസ്കിൽ നിന്നാണ് പതിയെ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാം ഓരോരോ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളുടെ ചിത്രങ്ങളാണ്. ഇതെല്ലാം അറ്റക്കാമ അറിയത് യഥാർത്ഥ ചിത്രങ്ങളാണ്, സിമുലേഷൻ ഒന്നുമല്ല. അപ്പോൾ ഈ ഡിസ്കുകളുടെ ഒരു ക്രോസ് സെക്ഷണൽ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൻ്റെ നക്ഷത്രത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗം വളരെ സ്വാഭാവികമായിട്ടും ചൂടാണ്. അപ്പോൾ ആ ഭാഗത്ത്
വളരെ ഹോട്ടായിട്ടുള്ള ഗ്യാസ്. അപ്പൊ അവിടെ ആ ഭാഗം നമ്മൾ ടെലിസ്കോപ്പുകൾ വെച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് അവിടെ കാർബൺ മോണോക്സൈഡും മറ്റുമാണ് കാണാൻ കഴിയും. കാർബൺ മോണോക്സൈഡിന്റെ ഇമേജസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ കുറച്ചുകൂടി നമ്മൾ നക്ഷത്രത്തിൽ നിന്ന് ദൂരേക്ക് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസ്കിൽ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും നമ്മൾ നക്ഷത്രത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റം നോക്കിയാൽ തന്നെ മെർക്കുറി ഒക്കെ വളരെ ചൂടായിരിക്കുന്നു, ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കുറഞ്ഞു. അങ്ങ് അകലെ നമ്മൾ നെപ്റ്റ്യൂൺ യുറാനസ് പ്ലൂട്ടോയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഐസ് ഉറഞ്ഞ പ്ലാനറ്റ്സ് ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രോട്ടോപ്ലാനറ്റിക് ഡിസ്കിലും ഐസ് ഉണ്ട്. അപ്പൊ ഈ ഐസുകളിലും പൊടിപടലങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ സർഫസ് കെമിസ്ട്രി, ഈ മറ്റ് സാധനങ്ങൾ വന്ന് അറ്റാച്ച് ആയി ഇരുന്ന് നടക്കുന്ന കെമിസ്ട്രി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. പിന്നെ ഇത്തരം ഒരു ഡിസ്കിൽ ഏകദേശം നമ്മുടെ ഗ്രഹങ്ങളുടെ ദൂരവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് കാണാം 1 AU എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരമാണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഭൂമി ഉണ്ടായത് ഈ സൂര്യന് ചുറ്റും ഉണ്ടായിരുന്ന പ്രോട്ടോപ്ലാനറ്റിക് ഡിസ്കിന്റെ ഹോട്ട് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ അകന്നകന്നു പോകുമ്പോൾ. അപ്പൊ ഈ പ്രോട്ടോപ്ലാനറ്റിക് ഡിസ്കുകൾ നമ്മൾ ആസ്ട്രോ കെമിസ്ട്രിയിലെ വളരെ ഇന്റൻസീവായിട്ട് പഠിക്കപ്പെടുന്ന ഒരു സോഴ്സുകളാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ തരം കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്ന ഒരു കെമിക്കൽ ലബോറട്ടറി ആയിട്ട് നമുക്ക് ഇത്തരം ഡിസ്കുകളെ കാണാം. നേരത്തെ കാണിച്ച ഒരു ചിത്രത്തിന് തന്നെ വലിയൊരു ചിത്രമാണ് ഇത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആസ് എ സ്പീഷീസ് നമ്മുടെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി എത്രമാത്രം വലുതാവുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. കാരണം നമ്മൾ ഒരൊറ്റ നക്ഷത്രത്തിന് ചുറ്റും വളരെ പ്രകാശ വർഷങ്ങൾ അകലെ നിൽക്കുന്ന ഒരൊറ്റ സ്റ്റാർ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഡിസ്ക് പോലും ഇത്രയും വലിയ റെസൊല്യൂഷനിൽ ഒബ്സർവ് ചെയ്ത് ഇമേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയിലേക്ക് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ടെക്നോളജിക്കലി നമുക്ക് കൂടുതൽ അഡ്വാൻസ്മെന്റുകൾ വരുന്നത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രോട്ടോപ്ലാനറ്റിക് ഡിസ്കുകളിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രഹങ്ങളുണ്ടായി. അപ്പൊ നമ്മൾ ടെലിസ്കോപ്പ് വെച്ച് പഠിക്കുന്നതല്ലാതെ ഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത ഗ്രഹമായ മാർസിലേക്കൊക്കെ നമ്മൾ നാസ ക്യൂരിയോസിറ്റി പോലത്തെ അവിടെ ചെന്ന് ഇറങ്ങി കുറച്ച് ചെറിയ ഒരു ലബോറട്ടറി പോലത്തെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ കൊണ്ടുപോയി അവിടുത്തെ മണ്ണിന്റെയും മറ്റും സാമ്പിൾ എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന റോവേഴ്സ് നമ്മൾ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് വന്നൊരു വാർത്ത, ഈ ഇടയ്ക്കല്ല കുറച്ച് ഒരു വർഷത്തിൽ കൂടുതലായി, ക്യൂരിയോസിറ്റി റോവർ പല ഓർഗാനിക് മെറ്റീരിയൽസും കാർബണും സൾഫറും മറ്റും അടങ്ങുന്ന മെറ്റീരിയലുകൾ മാർസിലും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ എന്ത് ട്രേസും നമുക്ക് നമ്മുടെ പോലത്തെ ലൈഫ് ഫോംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു അന്വേഷണത്തിൽ ഒരു പടി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല, എന്നിരുന്നാലും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇപ്പം ഈ ഇടയ്ക്കായി മാർസിൽ സർഫസിൽ 10 കിലോമീറ്റർ അടിയിലേക്ക് ലിക്വിഡ് വാട്ടർ ഉൾപ്പെടെ ഉണ്ട് എന്ന നിഗമനങ്ങളിലേക്കും നമ്മൾ ഈ വളരെ അടുത്ത സമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിപ്പോൾ നമുക്ക് പക്ഷേ പോയി നമുക്ക് നോക്കാൻ കഴിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഇതേ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും അടുത്ത പ്ലാനറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നമുക്ക് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഉള്ള ഗ്രഹങ്ങളിലെ കെമിസ്ട്രി എങ്ങനെയാണ് എന്ന് കൂടി നോക്കിയാൽ അതിനാണ് നമ്മൾ ഇപ്പോൾ ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട മിഷൻ ദൗത്യങ്ങളിൽ ഒന്നതാണ്. അപ്പൊ ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെക്ട്രം ആണ്, ബേസിക്കലി വേവ് ലെങ്ത് വേഴ്സസ് ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഇത് ഒരു ജയന്റ് എക്സോ പ്ലാന്റ് വാസ്പ് 39b എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ജൂപ്പിറ്റർ ഒക്കെ പോലത്തെ വാതക ഭീമനായ ഒരു നക്ഷത്രത്തിന്റെ അന്തരീക്ഷത്തിന്റെ സ്പെക്ട്രമാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് വെച്ചെടുത്തത്. അപ്പൊ ഇതിൽ നമുക്ക് വെള്ളത്തിന്റെ സ്പെക്ട്രം കാണാം. അത് വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം മറ്റ് എക്സോ പ്ലാനറ്റ് അപ്പൊ ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്തൊരു ഗ്രഹത്തിൽ കണ്ടുപിടിക്കുന്നതിനേക്കാളും വളരെ നമുക്ക് ടെക്നോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ദൂരെയുള്ളൊരു ഗ്രഹത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്കവിടെ പോയി ഇതിനെ പഠിക്കാൻ നോക്കുമോ, ഭാവിയിൽ മനുഷ്യർക്ക് അങ്ങനെ ഒരു സെറ്റിൽമെന്റ് സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മാർസിലെ സ്റ്റഡീസ് തന്നെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. കാരണം ഇത്തരം ഗ്രഹങ്ങളിലേക്കൊന്നും നമുക്കൊരിക്കലും അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ ഈ ഒരു വിദൂര ഭാവിയിലേക്കുള്ള ടെക്നോളജീസ് നോക്കിയാൽ പോലും നമുക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ വെള്ളവും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉൾപ്പെടെ പല മെറ്റീരിയലുകൾ മറ്റ് എക്സോ പ്ലാനറ്റുകൾ, നമ്മുടെ സൂര്യനല്ല മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്ലാനറ്റുകളിലും നമ്മൾ നിലവിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ആസ്ട്രോ കെമിക്കലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് കോമറ്റുകളാണ്. കാരണം ഈ മറ്റ് എവിടെയെങ്കിലും ജീവൻ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ട് ഈ കോമറ്റുകളോ ആസ്ട്രോയിഡുകളോ മറ്റോ വഴിയാണോ ഭൂമിയിലേക്ക് വന്നത് എന്നൊരു തിയറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത്
ഇതുവരെയും പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ടിട്ടില്ലാത്തൊരു തിയറിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സോഴ്സുകളെയും പഠിക്കുക ആസ്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ കുറച്ചുകൂടി ആസ്ട്രോ ബയോളജി എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ പ്രധാനമാണ്. ഈ കോമറ്റുകളെ നമുക്ക് നമ്മൾ നക്ഷത്രങ്ങളെയും മറ്റും നിരീക്ഷിക്കുന്ന അതേ ടെലിസ്കോപ്പുകൾ വെച്ച് തന്നെ നിരീക്ഷിക്കാം. പിന്നെ ഇവ താരതമ്യേന നമുക്ക് വളരെ അടുത്തും കുറച്ചുകൂടി അടുത്തും കൂടി ആയതുകൊണ്ട് നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നിരുന്നാലും വളരെ പെട്ടെന്ന് അങ്ങ് പോയി മറയുന്നത് കൊണ്ട് വളരെ ചെറിയൊരു വിൻഡോസ് മാത്രമേ നമുക്ക് ഓരോ കോമറ്റ്സിനെ നിരീക്ഷിക്കാൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ കോമറ്റ് എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്നത് വലിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അത്തരം മെറ്റീരിയലുകളുടെ ഒരു കോറിൽ നിന്ന് പിന്നെ ചുറ്റും വളരെ തണുത്തുറഞ്ഞ ഫ്രോസമായിട്ടുള്ള ഗ്യാസ്, അത് വെള്ളം ഉൾപ്പെടെ H2O, പിന്നെ മറ്റ് കാർബൺ മോണോക്സൈഡ്, മെത്തനോൾ തുടങ്ങി പല മെറ്റീരിയലുകളെല്ലാം കൂടെ ചേർന്ന ഒരു കോറാണ് ഈ കോമറ്റിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കോമറ്റുകൾ മാത്രമല്ല പിന്നെ നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റിലൊക്കെ കാണുന്ന ആസ്ട്രോയിഡ് പോൾസ്, അത് കുറച്ചുകൂടെ പാറക്കല്ലുകൾ പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം പാറക്കല്ലുകൾ ആസ്ട്രോയിഡുകളെയൊക്കെ നമ്മൾ മറ്റ് പലതരത്തിലും ആസ്ട്രോണമിയിൽ ഇങ്ങനെ ആസ്ട്രോ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി മാത്രം അല്ലാതെയും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അറ്റക്കാമ അറയുടെയൊക്കെ ടെലിസ്കോപ്പ് കാലിബ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പലപ്പോഴും ആസ്ട്രോയിഡുകളെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഡയമണ്ട് ഗ്രാഫൈറ്റ് പോലത്തെ ഒരു ഡസ്റ്റ് കോറും പിന്നെ അതിന് ചുറ്റും ഈ എഴുതിയേക്കുന്ന പോലെ വളരെയേറെ കെമിക്കൽ മോളിക്യൂൾസ് ഈ ഒരു കോമറ്റിലുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കുകളായാലും മറ്റ് ഗ്രഹങ്ങളുടെ അന്തരീക്ഷമായാലും കോമറ്റുകളായാലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന വെന്യൂകളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പല സോഴ്സുകളെ കുറിച്ച് കണ്ടു, നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്ന രീതികളെ കുറിച്ച് വളരെ പെട്ടെന്ന് വന്നിട്ട് നോക്കി. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞാൽ ഒരു എന്തെങ്കിലും സോഴ്സ്, ഇപ്പോൾ ഒരു കോമറ്റോ അല്ലെങ്കിൽ ഒരു നക്ഷത്രമോ എന്തിനെങ്കിലും നമ്മളൊരു ടെലിസ്കോപ്പ് പോയിന്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അപ്പം നമുക്ക് അവിടെ നിന്നൊരു സ്പെക്ട്രം കിട്ടി. ഓക്കെ, ഇന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്കൊരു ലൈൻ കിട്ടി. ഓക്കെ, പക്ഷെ അത് ഏത് മോളിക്യൂളിൻ്റെതാണ് എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആസ്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പല പല ശാഖകളുടെ കാര്യം പറഞ്ഞു. അതിലെ ലബോറട്ടറി ആസ്ട്രോ കെമിസ്ട്രി എന്നുള്ളത് വളരെ പ്രധാനമാവുന്നത് ഈ ഒരു മേഖലയിലാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ഒരു ലബോറട്ടറിയുടെ ചിത്രമാണ്. ഇത് നാസയിലെ എയിംസ് കോസ്മിക് ലാബ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് നമുക്ക് കുറെ വലിയ കുഴലുകൾ നമുക്ക് കാണാൻ കഴിയും വെച്ചിരിക്കുന്നത്. അപ്പം ഈ കുഴലുകൾക്കുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാക്വം പമ്പുകളും പലതരത്തിലുള്ള സ്പാർക്ക് ജനറേറ്ററുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബഹിരാകാശത്തെ മോളിക്കുലർ ക്ലൗഡുകളിലും മറ്റും കാണുന്ന പോലത്തെ ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് വളരെ ഡെൻസിറ്റി കുറഞ്ഞ വളരെ തണുത്ത ഒരു ഡസ്റ്റ് ഗ്യാസ് കോമ്പിനേഷൻ ഇതിനുള്ളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനൊരു ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സ്പെക്ട്രോമീറ്റേഴ്സ്, ടെലിസ്കോപ്പുകൾക്കുള്ളിലിരിക്കുന്നത് പോലത്തെ സ്പെക്ട്രോമീറ്റേഴ്സ് വെച്ചിട്ട് ഈ ഗ്യാസിന്റെ സ്പെക്ട്രം എടുക്കുകയും നമുക്ക് ഇഷ്ടമുള്ള ഗ്യാസുകൾ നിറയ്ക്കാമല്ലോ നമ്മുടെ ലബോറട്ടറിയിൽ ഇരിക്കുന്നതായത്. അപ്പോൾ ആസ്ട്രോണമിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണല്ലോ, നമ്മൾ ബാക്കി ഫീൽഡുകളിൽ നമ്മൾ ലാബ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് പോലെ നമുക്ക് നക്ഷത്രത്തിൽ പോയി അവിടുത്തെ കണ്ടീഷൻസ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് പഠിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അത്തരം കണ്ടീഷനുകളെ ഇവിടെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ ഒക്കുമോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് സ്പെക്ട്രം എടുക്കുക വഴി നമുക്ക് ഓക്കെ, അപ്പോൾ ഈ വാതകത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന്റെ സ്പെക്ട്രം ഇത്ര ഫ്രീക്വൻസിയിൽ ഇത്ര ലൈൻസ് ഉണ്ടാവുന്നു, അങ്ങനെ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ കമ്പ്യൂട്ടർ സിമുലേഷൻസും മറ്റുമായി കമ്പയർ ചെയ്യാനും എല്ലാം. അപ്പൊ ഇതിന് നമ്മൾ ലബോറട്ടറി ആസ്ട്രോ കെമിസ്ട്രി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ലബോറട്ടറി പഠനങ്ങളും ടെലിസ്കോപ്പ് വെച്ചുള്ള പഠനങ്ങളും ഒബ്സർവേഷണൽ ആസ്ട്രോ കെമിസ്ട്രി, ലബോറട്ടറി ആസ്ട്രോ കെമിസ്ട്രി, സിമുലേഷൻസ് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഫീൽഡാണ്. ഇത് വളരെ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഫീൽഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പല ശാഖകളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏകദേശം ഇതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നത് പോലെ നമ്മൾ ആദ്യത്തെ മൂലകങ്ങളിൽ തുടങ്ങി ചെറിയ ചെറിയ മോളിക്യൂൾസ് വഴി നക്ഷത്രങ്ങൾക്ക് ചുറ്റും എങ്ങനെ ഉണ്ടാവുന്നു, അവ പ്ലാനറ്റുകളിലേക്ക് എങ്ങനെ വരുന്നു തുടങ്ങിയവയെല്ലാം പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ആകെ നോക്കേണ്ടത് നമുക്ക് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ ഒരു ബയോളജിയുമായി, അവരുടെ മെറ്റബോളിസവുമായി മറ്റും, അല്ലെങ്കിൽ ജീവന്റെ ഇപ്പൊ നമ്മൾ DNA എന്നൊക്കെ പറയുന്നത് പോലത്തെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോമ്പൗണ്ട്സോ മോളിക്യൂൾസോ അതുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസോ
നമ്മൾ ബഹിരാകാശത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെയും ഉത്തരം ഒരു പരിധി വരെ യെസ് വളരെ എക്സൈറ്റിംഗ് ആയി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് നോക്കിയാൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. ഇപ്പോ PAH അഥവാ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഇപ്പോ കെമിസ്ട്രി പഠിക്കുന്നവര് ബെൻസീനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചറിൽ ഇരിക്കുന്ന മോളിക്യൂൾ. അപ്പോ ഇതുപോലെ പല റിംഗ്സ് ഒക്കെ ചേർന്ന വലിയ മോളിക്യൂളുകളെയാണ് നമ്മൾ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കാർബണിന്റെ ഒരു റിംഗും പിന്നെ അതിന് ചുറ്റും ഹൈഡ്രജനും അല്ലെങ്കിൽ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന കേസിൽ കുറച്ച് നൈട്രജനും ഒക്കെ ഉള്ള മെറ്റീരിയൽസ്. അപ്പോ സൈനോ നാഫ്തലീൻ എന്ന് പറയുന്ന ഒരു ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചറുള്ള മോളിക്യൂളിന്റെ നമ്മൾ ടെലിസ്കോപ്പിൽ നിരീക്ഷിച്ച സ്പെക്ട്രമാണ് ഈ കാണുന്നത്. അപ്പൊ ആ നമുക്ക് നടുക്ക് സീറോ വെലോസിറ്റിയിൽ നിങ്ങൾക്കൊരു സ്പൈക്ക് പോലെ കാണാം. അത് ഈ മോളിക്യൂൾ നമ്മൾ ഒബ്സർവ് ചെയ്ത സോഴ്സിലുണ്ട് എന്നതിന്റെ എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ TMC1 അഥവാ ഒരു ഒരു വളരെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള മോളിക്യുലാർ ക്ലൗഡാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മോളിക്യുലാർ ക്ലൗഡുകളിലും നമ്മൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ ടെലിസ്കോപ്പിൽ നിരീക്ഷിച്ചിട്ടുള്ള സോഴ്സുകളിൽ ഒന്ന് ഇതാണ്. അപ്പൊ ഇതിനെ നമ്മൾ GBT അഥവാ ഗ്രീൻ ബാങ്ക് ടെലിസ്കോപ്പ്, അമേരിക്കയിലെ ടെലിസ്കോപ്പ് വെച്ച് വലിയ വളരെ വലിയ ടെലിസ്കോപ്പാണ്, സിംഗിൾ ഡിഷ് ടെലിസ്കോപ്പ്, ഇത് വെച്ച് നിരീക്ഷിച്ചാണ് ഈ സ്പെക്ട്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ ഡിറ്റക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളുകളെ സൃഷ്ടിക്കാൻ പറ്റുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉൾപ്പെടെ ഇത്തരം ക്ലൗഡുകളിൽ ഓൾറെഡി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അല്ലാതെ നമ്മൾ ഭൂമി പോലൊരു പ്ലാനറ്റും വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ടായതിനു ശേഷം അത്തരം ഒരു വളരെ കെമിക്കലി റിച്ചായിട്ടുള്ള എൻവയോൺമെന്റിൽ മാത്രം നടക്കാൻ കഴിയുന്നതല്ല, സ്പേസിലെ കണ്ടീഷൻസിലും ഇത് നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ആസ്ട്രോബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലൈസീൻ എന്ന് പറയുന്നത് നിങ്ങൾ ബയോളജി പഠിച്ചുള്ള കേട്ടിട്ട് ഒരു അമിനോ ആസിഡാണ്. അപ്പോ ഈ റോസറ്റ എന്ന് പറയുന്ന ഒരു ശ്രമിക്കണം റോസറ്റ മെഷീനിൽ നമ്മൾ ഒബ്സർവ് ചെയ്തെടുത്ത ഒരു സ്പെക്ട്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഗ്ലൈസീനും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫോസ്ഫറസും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ വിളിക്കുന്ന പല മെറ്റീരിയലുകളെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇതൊരു കോമറ്റിലാണ് നിരീക്ഷിച്ചത്. അപ്പോൾ കോമറ്റിലാണ് നിരീക്ഷിച്ചത് എന്നിരിക്കുന്നതും എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ മറ്റെവിടെങ്കിലും ജീവൻ ഉത്ഭവിച്ചിട്ട് ഇത്തരം ഇപ്പോ ഗ്ലൈസീൻ കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് DNA കൊണ്ടുവന്നുകൂടാ എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. പക്ഷെ DNA കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ DNAയുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒന്നും നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കണ്ടുപിടുത്തമായി നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ലബോറട്ടറി ആസ്ട്രോകെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പേസിലെ കണ്ടീഷൻസ് നമ്മൾ സിമുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒബ്സർവേഷനുകളിലും നമുക്ക് പല അമിനോ ആസിഡുകളും, അപ്പോൾ അമിനോ ആസിഡുകൾ നമുക്കറിയാം ഇപ്പോൾ പ്രോട്ടീനുകളുടെ ഒക്കെ വളരെ ബിൽഡിംഗ് ബ്ലോക്കുകളായി പ്രവർത്തിക്കുന്ന മെറ്റീരിയലുകളാണ്. അവയൊക്കെ നമ്മൾ ഐസ് ഫോട്ടോളിസിസ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമ്മൾ ലബോറട്ടറിയിൽ സ്പേസിലെ കണ്ടീഷൻസ് സിമുലേറ്റ് ചെയ്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ അമിനോ ആസിഡ് സൃഷ്ടിക്കപ്പെടുന്നതായി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിനർത്ഥം ഇതേ റിയാക്ഷൻ സ്പേസിൽ നടക്കുമ്പോഴും ഈ അമിനോ ആസിഡ്സ് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഐസ് ഫോട്ടോളിസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കുകളുടെ സ്ലൈഡ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഈ തണുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒത്തിരി ഐസ് ഉണ്ട്. അപ്പൊ അവിടെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന നമ്മൾ ഒബ്സർവേഷനിൽ നിരീക്ഷിച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഈ ഐസ് ഫോട്ടോളിസിസ്. അപ്പോ ഈ നക്ഷത്രങ്ങൾ പ്ലാനറ്റുകൾ ഉണ്ടായി വരുന്ന ഡിസ്കുകളിൽ തന്നെ ഓൾറെഡി ഇത്തരം റിയാക്ഷൻ നടന്ന് അമിനോ ആസിഡുകൾ അവിടെ പ്ലാനറ്റുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിലേക്ക് അമിനോ ആസിഡുകളും ഓൾറെഡി കൂടിച്ചേരാം എന്ന് ഇത് കാണിക്കുന്നു. പിന്നെ ഇതിലെ ഏറ്റവും കൗതുകകരമായ ഒരു അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ DNA നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും DNAയുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ന്യൂക്ലിയോ ബേസുകൾ, ഇവ അഡനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, ഈ നാല് കോമ്പൗണ്ടുകൾ, ഇവയുടെ സ്ട്രക്ചർ ഒന്നും നമ്മൾ ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളുകളാണ്. അപ്പൊ ഇവയും മീറ്റിയോറൈറ്റുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിലവിൽ. മീറ്റിയോറൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ടെലിസ്കോപ്പിൽ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചതല്ല, ഇത് ഭൂമിയിൽ വന്ന് പതിച്ച ഈ ഇതിന്റെ കല്ലുകൾ എടുത്തുകൊണ്ട് പോയി ലബോറട്ടറിയിൽ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്, ഒരു ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ ഈ പറഞ്ഞ നാല്
ന്യൂക്ലിയോ ബേസുകൾ കൂടിച്ചേർന്ന് കൂടിച്ചേർന്നിരുന്നാണ് ഡി എൻ എ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെയും ജീവന്റെ ബേസിസ് ഈ ഡി എൻ എ എന്ന് പറയുന്ന മോളിക്യൂളിലാണ്. അപ്പോൾ വൈറസുകളൊക്കെ ചിലതൊക്കെ ആർ എൻ എ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയുണ്ട്. അപ്പോൾ ഈ നാല് ന്യൂക്ലിയോ ബേസുകളും നമ്മൾ ബഹിരാകാശത്ത് നിന്ന് വന്ന് വീണ ന്യൂക്ലിയോ ബേസുകളിൽ കണ്ടുപിടിച്ചു. അപ്പം ഇതും ഇത് പുറത്തുനിന്ന് വന്നതാകാമോ എന്നൊരു ചോദ്യത്തിന് സാധുത പകരുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഇത്രയുമാണ് നിലവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആസ്ട്രോ ബയോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡിലെ കൗതുകകരമായ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പം വളരെ വലിയ രീതിയിൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖല തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിലേക്കുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കൂടി വരുമ്പോഴത്തേക്ക് ഇപ്പൊ എസ് കെ അഥവാ സ്ക്വയർ കിലോമീറ്റർ അറേ, ഇത് ആഫ്രിക്കയിൽ നിലവിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെലിസ്കോപ്പാണ്. നേരത്തെ പറഞ്ഞാൽ ഒത്തിരി ഡിഷാജിനകൾ നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ഇന്റർഫെറോമീറ്റർ നമ്മൾ വിളിക്കുന്ന ഒരു തരം ടെലിസ്കോപ്പാണിത്. അപ്പൊ ഇതൊക്കെ കെട്ടി വരുമ്പോഴത്തേക്ക് ഈ നമുക്ക് ഇതിലും നിലവിലുള്ളതിലും കൂടിയ സെൻസിറ്റിവിറ്റിയിലും മറ്റും ഇത്തരം സോഴ്സുകളെ നിരീക്ഷിച്ച് ഇതിലും വലിയ മോളിക്യൂൾസ് ഉണ്ടെങ്കിലും പഠിക്കാം. കാരണം ബേസിക്കലി ഇപ്പോ എത്ര വലിയ മോളിക്യൂളിന്റെ സ്പെക്ട്രമാണോ നമ്മൾ നോക്കുന്നത് അത് അത്രയും വീക്ക് ആയിരിക്കും. ചെറിയ മോളിക്യൂളുകൾക്കാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വളരെ സെൻസിറ്റീവ് ഏറ്റവും നോയിസ് ഒക്കെ കുറച്ച് ഒബ്സർവ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ വളരെ വലിയ മോളിക്യൂളുകളെ കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ അതിനും ഇതൊക്കെ വലിയ സഹായകരമാണ്. ഈ ഭാവിയിലേക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ജെയിംസ് വെബ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഓൾറെഡി ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ പല ചിത്രങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഈ വരുന്നത് ഈ സൈഡിൽ കാണിക്കുന്ന ഇസോ ഇ എൽ ടി എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ്, ഇത് ചിലിയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെലിസ്കോപ്പാണ്. അപ്പോൾ ഇതും വളരെ ആസ്ട്രോ കെമിസ്ട്രിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ടെലിസ്കോപ്പാണ്. കാരണം ഇത് പ്രവർത്തന ക്ഷമമാവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബഹിരാകാശത്ത് നിന്ന് ജെയിംസ് വെബ് വെച്ച് നോക്കി, നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു മറ്റൊരു വാതക ഭീമനായ എക്സോ പ്ലാനറ്റിന്റെ സ്പെക്ട്രം ജെയിംസ് വെബ് വഴി എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനേക്കാളും വളരെ സെൻസിറ്റിവിറ്റി കൂടിയ രീതിയിൽ നമുക്ക് ഭൂമിയിൽ നിന്നും തന്നെ ഇ എൽ ടി ഉപയോഗിച്ച് അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു തരത്തിൽ മാത്രം നോക്കിയാൽ ഇപ്പൊ ജെയിംസ് വെബിനെ പോലും നിഷ്പ്രഭമാക്കാൻ പോകുന്ന ഒരു പെർഫോമൻസ് ഉള്ള ടെലിസ്കോപ്പാണ് ഇ എൽ ടി ഭാവിയിൽ വരാനിരിക്കുന്നത്. ഇപ്പൊ ഇത് ഓൾറെഡി അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ പല ഡെവലപ്മെന്റ്സും ഭാവിയിലേക്ക് വരുന്നു എന്നുള്ളതും ശാസ്ത്രത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന നിലയിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോ അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്, നമ്മൾ മറ്റ് പല ഗ്രഹങ്ങളെ കുറിച്ചും കൂടെ പല കാര്യങ്ങളും പറഞ്ഞു. അവയുടെ അവയിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് പലതരത്തിൽ അന്വേഷിക്കാൻ കഴിയുന്ന നമ്മുടെ ഒബ്സർവേഷനിലായും അല്ലാതെയുമുള്ള കേപ്പബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ പ്രത്യേകിച്ചും വളർന്നു വരുന്ന പുതിയ തലമുറ എന്ന നിലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എത്ര കൂടുതൽ ഗ്രഹങ്ങളെ കുറിച്ചും മറ്റും പഠിച്ചാലും, ഇപ്പോൾ ആസ്ട്രോണമേഴ്സ് ഫോർ പ്ലാനറ്റ് എർത്ത് എന്നൊരു നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആസ്ട്രോണമേഴ്സിന്റെ ഒരു സംഘടനയാണ്. അപ്പൊ ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടു വർഷം മുമ്പ് എന്തോ പാരീസിൽ ക്ലൈമറ്റ് ഉടമ്പടി ചർച്ച ചെയ്തപ്പോൾ അതിൽ പോയ ആസ്ട്രോണമേഴ്സ് ഫോർ പ്ലാനറ്റ് എർത്തിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യമാണ്. അതായത് ആസ്ട്രോണമി നിങ്ങൾക്ക് ആയിരത്തിലധികം എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ച് തരുമായിരിക്കും ഈ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു സമീപ ഭാവിയിൽ അറ്റ്ലീസ്റ്റ് മറ്റൊരു ഗ്രഹത്തിലേക്കും പോകാനോ അവിടെ മാറി ജീവിക്കാനോ ഒന്നും കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മൾ ആസ്ട്രോണമി എത്ര വികസിച്ചാലും നമുക്കൊരു പ്ലാനറ്റ് ബി ഇല്ല, നമുക്ക് നമ്മുടെ ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഭൂമിയെ സംരക്ഷിക്കുക എന്നൊരു മെസ്സേജ് കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെ ജീവനെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കുള്ള ജീവൻ സംരക്ഷിക്കണം എന്നുകൂടിയാണ്. അത് ആസ്ട്രോണമിയായി ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമല്ല എങ്കിലും ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചു തന്നെ ഉള്ളൂ. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ എലമെന്റുകളിൽ തുടങ്ങി ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് മുതൽ സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് വഴി ഇരുമ്പ് വരെയുള്ള എലമെന്റ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിച്ചു. എന്നിട്ട് എന്തെല്ലാം തരം സോഴ്സുകളിൽ എന്തെല്ലാം തരം റിയാക്ഷനുകൾ വഴി ഇവ തമ്മിൽ പ്രവർത്തിച്ച് മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് നോക്കി. എന്നിട്ട് ഏകദേശം 290-300 മോളിക്യൂളുകൾ സ്പേസിൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരിക്കുന്നു. അവ ഏതൊക്കെയാണ്, എന്തൊക്കെ തരം, ഇപ്പോൾ പ്രോട്ടോപ്ലാനറ്റ് ഡിസ്കുകളാവാം, മോളിക്യുലർ ക്ലൗഡുകളാവാം, നക്ഷത്രങ്ങളുടെ എൻവലപ്പ് ആവാം, മറ്റ് ഗ്രഹങ്ങളുടെ അറ്റ്മോസ്ഫിയർ ആവാം, കോമറ്റുകളോ മീറ്റിയോറൈറ്റുകളോ ആവാം, ഇതിലെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടോക്ക് കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു
യൂണിവേഴ്സിലെ മൊത്തത്തിലുള്ള കെമിസ്ട്രി നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചേഴ്സ് പോലും സ്പേസിലെ എലിമെന്ററി കണ്ടീഷൻസിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിന് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കോസ്മിക് കെമിസ്ട്രിയുടെ എവല്യൂഷനെ കുറിച്ച് ബ്രീഫ്ലി സംസാരിച്ചു. മോളിക്കുലർ ക്ലൗഡുകളിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കും, നക്ഷത്രങ്ങളിൽ നിന്ന് തിരിച്ച് മോളിക്കുലർ ക്ലൗഡുകളിലേക്കും ഈ കെമിസ്ട്രി ഒരു സൈക്കിളായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ വലിയ മൂലകങ്ങൾ എങ്ങനെ ഫീഡ്ബാക്ക് ചെയ്യുന്നു, മെറ്റാലിസിറ്റി എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ജീവന് റിലേറ്റഡ് ആയിട്ടുള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് മുതൽ ന്യൂക്ലിയോ ബേസുകൾ വരെയുള്ള മോളിക്യൂളുകൾ നമ്മൾ എന്തെല്ലാം തരം സോഴ്സുകളിൽ നിലവിൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു എന്നതിനെപ്പറ്റിയും, ഭാവിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തു വരുന്ന ഇൻസ്ട്രുമെന്റേഷനെ പറ്റിയും സംസാരിച്ചു. അപ്പോഴും ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യം അതുപോലെ തന്നെ അവിടെ ബാക്കി നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു ടോക്ക് കൊണ്ട് അതിനെക്കുറിച്ച് നിലവിലുള്ള ഒരു സയന്റിഫിക് എൻക്വയറി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ടോക്കിന് അവസരം തന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. എനിക്കൊരു സംശയങ്ങളുള്ളത്, മൂന്ന് സംശയങ്ങൾ. അതില് ഇവിടെ ഇപ്പൊ AGB സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും കൂൾ ജയന്റ് സ്റ്റാർസ് അല്ലേ? അത് അതെ അതെ അതെ. കൂൾ ജയന്റ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൈയിങ് സ്റ്റേജിലുള്ള സ്റ്റാറുകളാണോ? ഡൈയിങ് സ്റ്റേജിന് തൊട്ട് മുമ്പുള്ള സ്റ്റാറുകൾ. ഇപ്പൊ നമ്മുടെ സൂര്യനെക്കാട്ടി, സൂര്യനെ പോലെ സൂര്യനെക്കാട്ടി വളരെ കുറച്ചുകൂടി എങ്കിലും മാസ് കൂടുതലുള്ള നക്ഷത്രങ്ങൾ ഇവോൾവായി വളരെ വലിയ റെഡ് ജയന്റ്, റെഡ് ജയന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഫേസും കഴിഞ്ഞു പോകുന്നതിനെയാണ് AGB സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ഫേസ് ആണ് വൈറ്റ് ഡ്വാർഫ് ആവുക, അതാണ് നമ്മൾ സ്റ്റാറിന്റെ ഡെത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് ചില ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നത് ഈ സ്ലൈഡിൽ. അപ്പൊ അങ്ങനെയാകുമ്പോഴേ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിന് അൺകൺവെൻഷനൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ AGB സ്റ്റാർ ഉള്ള സൈഡിലേക്ക് സെർച്ച് ചെയ്ത പ്രയോജനം ഉണ്ടാകുമോ? അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോ പക്ഷെ ഇപ്പൊ AGB സ്റ്റാർ ആവുമ്പോൾ നമ്മൾ ഗ്രഹങ്ങളിലെ ജീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ സൺ ഇപ്പോ എക്സാക്ട്ലി ഒരു AGB സ്റ്റാർ എന്ന നിലയിൽ ആവില്ലെന്നാണ് നമ്മൾ നിലവിൽ കണക്ക് കൂട്ടുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതുപോലൊരു സോളാർ സിസ്റ്റം സാർ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടുക്ക് നമുക്കൊരു സ്റ്റാർ ഉണ്ട്, എന്നിട്ട് അത് ഭാവിയിൽ ഒരു AGB സ്റ്റാർ, ഇപ്പൊ സൂര്യൻ ഒരു AGB സ്റ്റാർ ആവുകയാണെങ്കിൽ അത് വലുതായി വലുതായി വന്ന് നമുക്ക് ഭൂമി ഉൾപ്പെടെ വിഴുങ്ങിക്കൊണ്ടായിരിക്കും AGB സ്റ്റാർ ആവുക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പല ഗ്രഹങ്ങളും ഈ നക്ഷത്രം, നമ്മൾ നക്ഷത്രം എന്ന് വിളിക്കുന്ന സാധനത്തിന്റെ തന്നെ ഉള്ളിലായി പോകും എന്നൊരു പ്രശ്നമുണ്ട്. പിന്നീടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുറച്ചുകൂടി അകലെയുള്ള ഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ വളരെ തണുത്തു പോകുന്നത് കൊണ്ട് നമ്മൾ സൂര്യന്റെ ടെമ്പറേച്ചർ ഇപ്പൊ നമുക്കറിയാമല്ലോ, പക്ഷെ ഇത് അതൊരു AGB സ്റ്റാർ ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വളരെ ഡ്രാസ്റ്റിക്കായി ഡ്രോപ്പ് ചെയ്യും. അപ്പൊ വളരെ തണുത്തുറഞ്ഞ ഒരു, അപ്പൊ അത്തരം രീതികളിലുള്ള എന്തെങ്കിലും ഇപ്പൊ ജീവജാലങ്ങൾക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ചുറ്റും നിലവിൽ കാണുന്നത് പോലത്തെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ പാട്, ഓൾമോസ്റ്റ് പറ്റില്ല എന്ന് തന്നെ പറയാം. പിന്നെ അടുത്തൊരു രണ്ട് ചോദ്യം കൂടി ഉണ്ട്. ഒന്നുകൂടെ ചോദിച്ചത്, ഈ പീരിയഡ് ടേബിൾ കാണിച്ചപ്പോൾ അതില് ന്യൂട്രോൺ എനർജി ഉണ്ടാകുന്ന ഹെവി എലിമെന്റ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ. ഇത് ഈ പ്രോസസ് എല്ലാം തന്നെ നേച്ചറിലുള്ള പാർട്ടിക്കൽ ആക്സിലേറ്റർസ് ആണല്ലോ എന്ന് പറഞ്ഞാല് ബൈൻഡിങ് എനർജിക്ക്, ബൈൻഡിങ് എനർജി കർവില് ഫിഷൻ പോസിബിൾ അല്ലാത്ത ആറ്റംസിനെ, ഫ്യൂഷൻ പോസിബിൾ അല്ലാത്ത ആറ്റംസിനെ ഹെവി ആറ്റംസിനെ ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. അത് കുറച്ചുകൂടെ അങ്ങനെ ഒരു ഇന്റൻസീവ് ആയിട്ട് നമ്മളൊരു പബ്ലിക് ടോക്കിൽ പറയണ്ടെന്ന് വെച്ച് ഞാൻ അത് സ്കിപ്പ് ചെയ്തതാണ്. ഇപ്പൊ നമ്മളെ ബൈൻഡിങ് എനർജി കർവ് നോക്കുകയാണെങ്കിൽ ഇരുമ്പാണല്ലോ പീക്ക് ചെയ്യുന്നത്, ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും താഴേക്കാണ്. അപ്പൊ നമുക്കൊരു നോർമൽ നക്ഷത്രത്തിന്റെ ഒരു സെറ്റപ്പിൽ അത് ഫ്യൂസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാനിത് ചോദിക്കാൻ കാരണം, ഇതിന്റെ ഇത്രയും ഭയങ്കര എനർജി പാർട്ടിക്കൽ ആക്സിലറേറ്ററിൽ ഉണ്ടാകണമെങ്കിൽ, നേച്ചറിന്റെ പാർട്ടിക്കൽ ആക്സിലറേറ്ററിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ന്യൂട്രോൺ സ്റ്റാറില് ഇപ്പൊ ന്യൂട്രോൺ സ്റ്റാർ ആവുമ്പോഴത്തേക്ക് ആ മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ കൂടെ കംപ്രസ് ആയി വരികയാണെന്നാണ് നമ്മൾ പറയുക. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഗ്രേഡിയന്റ് വളരെ കൂടുതലായിരിക്കും.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പൾസാർസ് എന്നൊക്കെ വിളിക്കുന്ന ന്യൂട്രോൺ സ്റ്റാർസിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ബൈപോളർ ആയിട്ട് ജെറ്റ് പോലെ ഈ മെറ്റീരിയൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പലൈസ് ചെയ്യുന്നത് ന്യൂട്രോൺ സ്റ്റാർ പോലത്തെ സോഴ്സുകളിലും മാഗ്നറ്റിക് ഫീൽഡ് വളരെ സിഗ്നിഫിക്കൻ്റ്. ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകുന്നത് ഗ്രാവിറ്റിയുടെ ഒരു ഡോമിനേഷനിലാണെങ്കിൽ പോലും ഈ ന്യൂട്രോൺ സ്റ്റാറിന് പിന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിൽ മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് വളരെ വലിയ റോളുണ്ട്. അത് ഡെഫിനറ്റ്ലി. അവസാനം ഒരു കാര്യം കൂടിയുണ്ട്. നെബുള, നമ്മുടെ എർത്തിലെ ക്ലൗഡുമായിട്ട് ഒരു കമ്പാരിസൺ വന്നു, എന്നാലും ഞാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ നെബുള വളരെ ഹൈലി റാരിഫൈഡ് ആണ്. അതുകൊണ്ടാണ് അതിലെ പാർട്ടിക്കിള് ഇതിനെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിമുലന്റ് ആവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കും. അപ്പം എർത്തിന്റെ ക്ലൗഡില് ഡെൻസിറ്റി വളരെ കൂടിയത് കൊണ്ടായിരിക്കും ഈ മഴ ഉണ്ടാവുന്നത്, ഇത്രയും ലിക്വിഡ് ഉണ്ടാവുന്നതല്ലേ. അതുപോലെ ഈ നെബുളയിൽ നടക്കില്ല. ഇല്ല, നടക്കില്ല. കാരണം നെബുല സാറ് പറഞ്ഞ എക്സ്ട്രീംലി റെയർഫൈഡ് ആണ്. വെച്ചാൽ നമ്മള് ഈ ഇപ്പൊ ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മോളിക്കുലർ ക്ലൗഡിനെ നോക്കില്ല. അത് വളരെ ഒരു കൗതുകരമായ ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നമ്മളിതിനെ വളരെ ജയന്റ് മോളിക്കുലർ ക്ലൗഡ്സ്, ഭയങ്കര ഹൈ ഡെൻസിറ്റി കോർസ് എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ നമ്മൾ ഭൂമിയിൽ മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വാക്വത്തിന്റെ അത്രയും ഡെൻസിറ്റി പോലും ഈ മോളിക്കുലർ ക്ലൗഡുകൾക്ക് ഇല്ല. അതായത് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്കിങ്ങനെ അത്രയും മാസം അവിടെ അത്രയ്ക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിരീക്ഷിക്കാമെങ്കിലും നമ്മൾ ഇതിന്റെ നടുക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ഒരു കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കും അടുത്ത മോളിക്യൂൾ കിടക്കുക. അത്രയ്ക്ക് റെയറിഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മേഘവുമായിട്ടുള്ള ജസ്റ്റ് ഒരു ഷേപ്പിലുള്ള കമ്പാരിസൺ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു മോളിക്കുലർ ക്ലൗഡിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഭൂമിയും ഭൂമിയുടെ അന്തരീക്ഷവും ഒക്കെ നമ്മള് സൂര്യന്റെ കോറിലെ ഡെൻസിറ്റിയെ കമ്പയർ ചെയ്യുന്ന പോലത്തെ വ്യത്യാസമായിരിക്കും. അപ്പം പ്രാക്ടിക്കലി ഇതെല്ലാം ഒരു ഹ്യൂമൻ സെൻസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മോളിക്കുലർ ക്ലൗഡുകളും ഒരു വാക്വം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ ഹൈ ഡെൻസിറ്റി ക്ലൗഡ്സ് എന്നൊക്കെ വിളിക്കുന്നത് ഒരു ഐറണിയാണ്. പക്ഷെ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ചെയ്യാനുള്ള ഡെൻസിറ്റിയോ ടെമ്പറേച്ചറോ ഒന്നും തന്നെ ഇല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ നമ്മൾ എപ്പോഴും ഈ സ്പേസിലെ ഡസ്റ്റിനെ കുറിച്ച് പറയുമല്ലോ. അപ്പൊ ഡസ്റ്റിലെ കണ്ടന്റിനെ സംബന്ധിച്ച് അതിലെ ഒന്ന് രണ്ട് പാർട്ടിക്കിൾസിന്റെ പേരിപ്പം പറയുകയും ചെയ്തു പ്രഭാഷണത്തില്. ഇത് സ്പേസിൽ നമ്മുടെ മറ്റ് വലിയൊരു മാസ് ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഗ്രാവിറ്റി കേന്ദ്രീകരിക്കാത്ത അങ്ങനൊരു അല്ലാത്ത ഒരു സ്പേസിലൊക്കെ ഇത് എങ്ങനെയാണ് ഫോം ചെയ്ത് വരുന്നത്? അങ്ങനെ അപ്പം എല്ലായിടത്തും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഔട്ടർ സ്പേസ് എന്ന് വിളിക്കുന്നതിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ പറയാം. ഇപ്പോ ഒരു ഗാലക്സിക്ക് അകത്തെ എംപ്റ്റി സ്പേസ് ഉണ്ട്. ഇപ്പൊ നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ മോളിക്കുലർ ക്ലൗഡുകളുടെ ഇടയ്ക്കുള്ള സ്ഥലം, അവിടെ കുറച്ച് വളരെ ഡെൻസിറ്റി, മോളിക്കുലർ ക്ലൗഡിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. പിന്നെ അതല്ലാതെ നമ്മളിപ്പോ ഗാലക്സികൾക്കിടയ്ക്കുള്ള സ്ഥലം നോക്കി കഴിഞ്ഞാൽ ഇന്റർ ഗലാക്ടിക് മീഡിയം എന്ന് വിളിക്കുന്നത്. അതൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സിൽ നിരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് വാക്വം. അപ്പൊ അവിടെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോ ഡസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന അളവിലെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. മിക്ക സ്ഥലത്തും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൂടുതലും ഇത് വളരെ ഹൈ മാസിൽ കോൺസെൻട്രേറ്റ് ആയിട്ടില്ല. ഇപ്പൊ ഒരു മോളിക്കുലർ ക്ലൗഡ് പോലെ അല്ലെങ്കിൽ നക്ഷത്രത്തിന് ചുറ്റുമോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ, അങ്ങനെ ഇതിന്റെ ഇത് വളരെ അധികം മാസിൽ ഇതുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് പറയുന്നത്. അപ്പോ അല്ലാതെ സ്പേസിൽ മൊത്തത്തിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത, ഇപ്പൊ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഡസ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് പതിയ മെറ്റീരിയൽ എജക്ട് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ അതിലുള്ള ഈ അമോർഫസ് ആയിട്ടുള്ള കാർബൺ അല്ലെങ്കിൽ മറ്റു ചില നക്ഷത്രങ്ങളാണെങ്കിൽ ഈ സിലിക്കന്റെ പല കോമ്പൗണ്ടുകൾ, സിലിക്കേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ മണൽ തരികൾ പോലത്തെ, അത്തരം ഇത് ഈ സ്റ്റാറിൽ നിന്ന് ഒരു ദൂരം കഴിയുമ്പോഴത്തേക്ക് ദൂരോട്ട് ദൂരോട്ട് പോകുമ്പോൾ സ്റ്റാറിൽ നിന്നുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ, ചൂടിന്റെ എഫക്ട്. അപ്പോൾ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിന് കണ്ടൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എത്തും. അപ്പൊ അവിടെയാണ് ഈ ഡസ്റ്റ് ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിലെ ഡസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു റോൾ ഉള്ളത് നമ്മൾ നേരത്തെ ഉള്ള ചോദ്യത്തിൽ പറഞ്ഞ പോലെ AGB അഥവാ അസിംപ്റ്റോട്ടിക് ജയന്റ് ബ്രാഞ്ച് എന്ന് വിളിക്കുന്ന ഒരു തരം പ്രായമായ നക്ഷത്രങ്ങൾക്കാണ്. അല്ലാതെ പിന്നെ ഡസ്റ്റ് ഉണ്ടാവുന്നത് ഈ സൂപ്പർനോവയിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഉറപ്പില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ AGB സ്റ്റാർസ് ഒക്കെ ഈ യൂണിവേഴ്സിൽ ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ക്ലൗഡുകളിലേക്കും മറ്റും ഡസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ മെയിൻ ആക്ടേഴ്സ് സൂപ്പർനോവയും AGB സ്റ്റാർസും ഒക്കെയാണ്. അല്ലാതെ ജസ്റ്റ് വെറുതെ കിടക്കുന്ന മീഡിയത്തിൽ ഇവ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവാൻ ഒട്ടും സാധ്യതയില്ല. ഇതാണോ സാർ ചോദിച്ചത്?
ഓക്കേ, അതെ അതെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ, ചോദിക്കൂ ചോദിക്കൂ. പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ വികസിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ, അതായത് എല്ലാം തമ്മിൽ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ആറ്റംസ് ഒക്കെ ചേർന്ന് യോജിച്ച് പുതിയ ഇതുണ്ടാവാൻ സാധിക്കുന്ന എങ്ങനെയാന്നുള്ള എന്റെ സംശയം. അതിപ്പോ പ്രപഞ്ചം തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മളൊരു ഒരു ബലൂൺ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിന്റെ പുറത്ത് കുറച്ച് മണ്ണൊക്കെ വാരിയിട്ടിട്ട് നമ്മളത് ഊതി വീർപ്പിച്ച് കഴിഞ്ഞു, അപ്പൊ എക്സാക്ട്ലി ഒരു കമ്പാരിസൺ അല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ ഊതി വീർപ്പിച്ച് തുടങ്ങിയാൽ ഈ ഓരോ മണൽത്തരിയും അങ്ങ് ദൂരോട്ട് ദൂരോട്ട് തമ്മിൽ തമ്മിൽ അകന്ന് പോവല്ലോ. അതില് കുറച്ച് മണ്ണ് കൂടുതൽ കിടക്കുന്ന എല്ലാം കൂടെ ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞ് പിന്നെ അത് തെറിച്ച് പോവുക, അങ്ങനെ എന്തെങ്കിലും അല്ലേ ചെയ്യുക. അപ്പൊ അതുപോലെ ഈ ഇത് ഈ ബിഗ് ബാങ് എന്നുള്ള എക്സ്പ്ലോഷന് മൈനർ ഡെൻസിറ്റി ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുന്നത് 100% ഈ എല്ലാ ഭാഗത്തോട്ടും ഒരേ രീതിയിൽ മെറ്റീരിയൽ പോകുന്ന പോലെ അല്ല. ഇത് പൊട്ടിത്തെറിയിൽ ഏതെങ്കിലും ചില ഭാഗത്ത് വളരെ ചെറിയ രീതിയിൽ, ഓക്കെ ഇവിടെ കുറച്ചൊരു കുറച്ച് ഹൈഡ്രജൻ കൂടുതൽ വന്നു, അല്ലെങ്കിൽ മറ്റേടത്ത് കുറച്ച് കുറവാണ്, അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും മാസ് കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ആഡായി ആഡായി വരുവാണല്ലോ. അപ്പോൾ അങ്ങനെ വലിയ സ്ട്രോങ് ആയി വന്നു എന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം ആദ്യം കാണിച്ച ഫിലമെന്റുകളെയൊക്കെ പോലത്തെ ഫിലമെന്ററി സ്ട്രക്ചേഴ്സ് ഈ ഡെൻസിറ്റി വേരിയേഷൻസ് കാരണം ആദ്യം ഉണ്ടായി, പിന്നെ ആ സ്ട്രക്ചേഴ്സിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗാലക്സികളും എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ പ്രപഞ്ചം ഇപ്പം അകന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം കൂടുന്നില്ല. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം സെയിമാണ്, അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റവും നമ്മുടെ ഗാലക്സിയുടെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നില്ല. അതിപ്പോഴും സെയിമായി തന്നെ നിൽക്കുകയാണ് ഈ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ. ഈ അകന്നകന്ന് പോകുന്നത് മെയിൻലി നമ്മൾ ഇന്ന് നോട്ടീസ് ചെയ്യുന്നത് ഈ ഗാലക്സികൾ തമ്മിലുള്ള ദൂരമാണ് അകലുന്നത്. ഭൂമിയിൽ ജീവന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കാർബൺ ആണല്ലോ. നമ്മൾ ജീവിക്കുന്നത് ഒരു 3D വേൾഡിലും ആണല്ലോ. 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് അല്ലേ നമ്മളുടെ യൂണിവേഴ്സിനെ ഗവൺ ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഫോഴ്സസും കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടും കണ്ടുപിടിച്ചിട്ടും ഉണ്ടല്ലോ. ഭൂമിയിൽ കുറെ ഫെനോമിനയും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ മനുഷ്യർക്ക് ഇങ്ങനെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഒരുപക്ഷെ നമ്മൾ കാണുന്നതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമാണെങ്കിലോ യൂണിവേഴ്സിന്റെ വർക്കിംഗ്? നമ്മളുടെ ഈ ചിന്താഗതിക്കും നിരീക്ഷണങ്ങൾക്കും എല്ലാം അപ്പുറം ഒരുപക്ഷെ കാർബൺ ബേസ്ഡ് അല്ലാത്ത 3D വേൾഡ് അല്ലാത്ത ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടല്ലോ. നമ്മളുടെ ഫിസിക്സിലെ ലോസ് ഒന്നും ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു യൂണിവേഴ്സോ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫോ പോസിബിൾ ആയിക്കൂടെ? ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് സാറിന്റെ അഭിപ്രായം എന്താ? പോസിബിൾ ആയിക്കൂടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഒരിക്കലും ഒരു ഡെഫിനിറ്റ് നോ പറയാൻ പറ്റില്ല. പോസിബിൾ ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഫിസിക്സ് ആയ കുറച്ച് ഫണ്ടമെന്റൽ ഒരു ഫിസിക്സ് എന്ന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ ഫിസിക്സ് എന്നൊരു ശാസ്ത്രശാഖ ഒരിക്കലും ഓക്കെ ഞങ്ങൾ പറയുന്ന ഈ ഈ തിയറികൾ പോലെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നൊരു ക്ലെയിം ഒരിക്കലും വെക്കുന്നില്ല. ഈ യൂണിവേഴ്സിന്റെ പ്രവർത്തനത്തെ നമുക്ക് ഈ തിയറി അല്ലെങ്കിൽ ഈ തിയറി കൊണ്ട് ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നൊരു ക്ലെയിം മാത്രമേ ആധുനിക ശാസ്ത്രം മുമ്പോട്ട് വെക്കുന്നുള്ളൂ. അപ്പം ഇപ്പം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫിസിക്സ് ബ്രേക്ക് ഡൗൺ ആവുന്ന ഫിനോമിനകൾ നമുക്ക് തന്നെ ഓൾറെഡി അറിയാം. ഇപ്പം നമ്മൾ അതിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പൊ ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോളിന്റെ ഈ ഇവന്റ് ഹൊറൈസന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അല്ലെ സിംഗുലാരിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തു പറ്റും എന്നുള്ള ക്വസ്റ്റ്യന്റെ നമ്മുടെ മോഡേൺ സയൻസിന്റെ ഫിസിക്സിന്റെ ആൻസർ നമ്മൾ ഈ പറയുന്ന ഫിസിക്സിന്റെ നിയമങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ആവും നമുക്കറിയില്ല എന്ന് തന്നെയാണ്. അപ്പോ അതല്ലാതെ നമ്മൾ പറയുന്ന പോലെ അല്ലാത്തതൊന്നും കാണില്ല എന്നൊരു ക്ലെയിം സയൻസ് ഒരിക്കലും മുമ്പോട്ട് വെക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, നമ്മൾ ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിലേക്ക് നമ്മൾ ഉണ്ടോ ഇല്ലേ എന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ബയസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെപ്പോലത്തെ ജീവജാലങ്ങൾ ഉണ്ടോ എന്നാണ്. നമ്മുടെ തെറ്റല്ല, നമുക്ക് അങ്ങനെയാണ് നോക്കാൻ കൺവീനിയന്റ്. അപ്പൊ ഈ പറഞ്ഞ ചിലപ്പോൾ കാർബൺ ബേസ്ഡ് അല്ലാത്ത ചിലപ്പോൾ സിലിക്കൺ ബേസ്ഡ് ആയിട്ട് ലൈഫ് ഫോംസ് ഉണ്ടാകും. സിലിക്കണും കാർബണിനെ പോലെ കാർബണിന്റെ അത്രയും ഇല്ലെങ്കിലും ഒരു പരിധിവരെ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മോളിക്യൂൾസ് ആണ്. ഇനി അതുമല്ല, നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മോളിക്യുലർ ചെയിൻസിൽ പോലും ബേസ്ഡ് അല്ലാത്ത നമുക്ക് എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ലൈഫ് ഫോംസ് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഭൂമിയിൽ തന്നെ നമ്മൾ പലതരം ജീവജാലങ്ങളെ കാണുന്നില്ലേ? ഇപ്പോൾ വോൾക്കാനോസിൽ പോയി നോക്കിയാൽ വോൾക്കാനോടെ ലാവയുടെ അടുത്ത് ജീവിക്കുന്ന ബാക്ടീരിയാസ് വരെ നമുക്ക് ഭൂമിയിൽ തന്നെയുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇപ്പോൾ ഒരു മനുഷ്യനുമായോ ഒരു നമുക്ക് ചുറ്റും കാണുന്ന ഒരു ജീവിയുടെ ലൈഫ് ഫോമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വലിയൊരു യൂണിവേഴ്സ് ആകുമ്പോൾ അതിനെക്കാട്ടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസും മിക്കവാറും
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല തിയറികളുണ്ട്. ഇപ്പോ ഒരു കോസ്മോളജിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ യൂണിവേഴ്സ് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളതിൽ ഡിബേറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണെങ്കിൽ 100% ഉറപ്പാണ് മറ്റു തരം ലൈഫ് ഫോമുകൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അവിടെ എവറിത്തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ വിൽ ഹാപ്പൻ എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ലൈഫ് ഫോംസ് ഉണ്ടാവാം. അപ്പം അങ്ങനെ ഇല്ല എന്നൊരു ക്ലെയിം എന്തായാലും വെക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് നിലവിൽ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഓക്കെ സാർ, പിന്നെ ഒരു ഞാൻ ഒരു ഫൈനൽ ഇയർ ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. അപ്പം എനിക്ക് ആസ്ട്രോണമി പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് എം എസ് സി ആസ്ട്രോണമി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എം എസ് സി ആസ്ട്രോണമി എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് ഒന്ന് പറയാം. ഇപ്പൊ ബി എസ് സി പഠിച്ചോണ്ടിരിക്കുകയാണോ? ഫിസിക്സ് ആണോ? എം എസ് സി ആസ്ട്രോണമി, ആസ്ട്രോണമിയിൽ റിസർച്ച് ചെയ്യണം അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകാനാണെങ്കിൽ എം എസ് സി ആസ്ട്രോണമി പഠിക്കണം എന്ന് പ്രത്യേക നിർബന്ധമൊന്നുമില്ല. എം എസ് സി ഫിസിക്സോ എം എസ് സി ഇലക്ട്രോണിക്സോ എന്തെങ്കിലും പഠിച്ചാലും മതിയാവും. അല്ല, ഫിസിക്സ് തന്നെ ആസ്ട്രോണമിയാണ് ഇഷ്ടം. ഫിസിക്സ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആസ്ട്രോണമിയാണ്. ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് ആണ്. ഇന്ത്യയിൽ നമുക്ക് എം എസ് സി ആസ്ട്രോണമി ആയിട്ട് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റികൾ കുറവല്ലേ? ഇപ്പൊ പൂനെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ പൊതുവെ അങ്ങനെ എം എസ് സി ആസ്ട്രോണമി എന്നൊരു കോഴ്സ് ഞാൻ ഒത്തിരി വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. ഐ ഐ എസ് ടിയിൽ ഉണ്ട്, ഐ ഐ ടി ഉണ്ട്, നമ്മള് ഐ ഐ എസ് ടി. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ നമുക്കിപ്പോ ആസ്ട്രോണമി റിസർച്ച് ചെയ്യണം. നമ്മുടെ എം എസ് സി ആസ്ട്രോണമി ചെയ്താലും എം എസ് സി ഫിസിക്സ് ചെയ്താലും നമുക്ക് ആസ്ട്രോണമി ഒരു പി എച്ച് ഡിയോ റിസർച്ചോ ചെയ്യാനുള്ള നമ്മുടെ സ്കോപ്പ് സിമിലർ ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ ബ്രോഡായിട്ട് ഇപ്പൊ എം എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ ഒരു എം ടെക് ഇലക്ട്രോണിക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായമാണ് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അപ്പൊ നമുക്ക് ഇപ്പൊ എം എസ് സി കഴിയുമ്പോഴും നമുക്ക് മറ്റൊരു റിസർച്ച് ഫീൽഡിലൂടെ ഫിസിക്സിന്റെയോ ഇലക്ട്രോണിക്സിന്റെയോ മറ്റൊരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എം എസ് സി അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ആസ്ട്രോണമി എന്നൊരു കോഴ്സ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് മെറ്റീരിയൽ സയൻസിൽ റിസർച്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ ഫിസിക്സ് പഠിച്ചാൽ നമുക്ക് വീണ്ടും ആസ്ട്രോണമിയിലേക്കും പോവാം, മറ്റുള്ളവരിലേക്കും പോവാം. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞൊരു എം എസ് സി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പി എച്ച് ഡി പൊസിഷൻ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എം എസ് സി ആസ്ട്രോണമി പഠിച്ചു, അപ്പൊ നമുക്ക് ഓൾറെഡി കുറച്ച് പ്രീ റെക്യൂസിറ്റ് നോളജ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായും കിട്ടും. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മനസ്സിലാക്കിയിടത്തോളം ഇതൊക്കെ ഇക്വലന്റ് തന്നെയാണ്. ഞാൻ പ്ലാൻ ഇങ്ങനത്തെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോട്ട് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് എം എസ് സി എടുത്തിട്ട് പിന്നെ എം എസ് സി വേണം. എം എസ് സി കഴിഞ്ഞ് 2 years ഫ്ലൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം ഇഷ്ടമുള്ള ഫീൽഡിൽ എം എസ് സി എടുക്കാന്ന് എഴുതിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ ഫ്ലൈറ്റ് 2 years ഫ്ലൈറ്റിംഗ് എക്സ്പീരിയൻസ് എന്നാണ് ഇപ്പൊ നാസയുടെ ക്വാളിഫിക്കേഷൻസ് നോക്കുമ്പോ അവർ പറയുന്നത്. ഈ ഫ്ലൈറ്റിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെ ഒപ്പിക്കുന്നു? അത് യാതൊരു ധാരണയുമില്ല. ഇല്ല, കാരണം ഈ ആസ്ട്രോനോട്ട് ആവുക, സ്പേസ് സയൻസ്, എയറോസ്പേസിലേക്ക് പോവുക, അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീൽഡ് ആണ്. ഇപ്പൊ എനിക്ക് അതുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ഐ ഐ എസ് ടിയില് എയറോസ്പേസോ ഏവിയോണിക്സോ മറ്റോ പഠിച്ചവരോ, അപ്പൊ ഐ എസ് ടിയിലൊക്കെ നമ്മള് ഐ എസ് ടിയിൽ ആസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റ് പോലെ ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ അങ്ങനെ ഒരു ഇതിൽ അന്വേഷിക്കുന്നതായിരിക്കും എന്നോട് ചോദിക്കുന്നതിനെക്കാട്ടി ആ ഒരു മേഖലയ്ക്ക് നല്ലത്. എനിക്ക് അതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ല. സോറി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കുട്ടിക്ക് പൊതുവെ കേരളത്തിൽ അഫീലിയേറ്റ് കോളേജുകളിലെ പ്രോജക്ട്സ് ഒക്കെ വളരെ മീഡിയോ സ്റ്റാൻഡേർഡാണ്. സാർ കേട്ടില്ല. വളരെ എന്താ പറയുക, കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഉള്ള പ്രോജക്ടുകളാണ് പൊതുവെ കേരളത്തിലെ കോളേജുകളിലുള്ളത്. അപ്പൊ ഈ കുട്ടി നല്ല പ്രോജക്ട് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചിട്ട് അതുപോലത്തെ പ്രോജക്ട് അണ്ടർടേക്കിംഗ് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ആംബിഷൻ ആണെങ്കിൽ റിസർച്ച് എന്താണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്. അതെ, അത് ശരിയാണ്. ഇപ്പോ ആസ്ട്രോണമി ആസ്ട്രോണമിക്ക് പഠിക്കാനാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മള് ചിലയിടത്തൊക്കെ ഇപ്പൊ ഇന്റഗ്രേറ്റഡ് എം എസ് സി പി എച്ച് ഡി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. റിസർച്ച് ആയിട്ട് പോകാനാണെങ്കിൽ മുംബൈ TFR ലും മറ്റും ഉണ്ടാവേണ്ടതാണ്.
പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണ്. പക്ഷെ പുറത്തു പോയാൽ ഫീസിന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഈ കുട്ടിക്ക് ഇപ്പം പഠിക്കുന്ന കോളേജില് അങ്ങനെ ഇങ്ങനത്തെ അംബീഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല പ്രോജക്ട് വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ എന്താണ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മളിപ്പോ നമ്മള് ബി എസ് സി ചെയ്യുവാണെങ്കിൽ ബി എസ് സിക്ക് പിന്നെ അങ്ങനെ വലിയ രീതിയിൽ നമ്മളങ്ങനെ പ്രോജക്റ്റുകളൊന്നും സാധാരണ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭൂരിപക്ഷം പേരും മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തീസിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെ ചെയ്യാനോ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാതെ കുറച്ചുകൂടെ ഒരു ഹൈ ലെവൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സോ അങ്ങനെ എവിടെങ്കിലും പോയി ഇപ്പോൾ വെക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് തീസിസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെ അവിടെ പോയി ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് വളരെ റെക്കമെൻഡ് ആണ്. കാരണം ഇന്ത്യയിലെ ആസ്ട്രോണമിയുടെ ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഇന്റർനാഷണലി വളരെ റെപ്യൂട്ടഡ് ആണ്. നമ്മള് യൂറോപ്പിലോ യു എസ് ലോ ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് ആസ്ട്രോണമിയിൽ ഇന്ത്യയിലും ഉള്ളത്. നമ്മൾ ഒട്ടും കുറവില്ല. അതെ അതെ, അയൂക്ക ഐ ഐ എ പിന്നെ ബാംഗ്ലൂർ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മുംബൈയിൽ ടി എഫ് ആർ ഉണ്ട്, അങ്ങനെ പല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും വളരെ ബാംഗ്ലൂര്. അതെ അതെ, വളരെ വലിയ സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രോജക്ടുകളോ ബി എസ് സിയുടെ തീസിസോ എം എസ് സി പ്രോജക്റ്റോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ആസ്ട്രോണമിയിലേക്കൊരു കരിയറിലേക്ക് വരികയാണെങ്കിൽ വളരെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ നമ്മുടെ ഹോം യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യുന്നതിനെക്കാട്ടി. അവസാനം വന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാനേ പെട്ടെന്ന്. അതായത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ച വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം തന്നെ സമ്മർ സ്കൂളുകളും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികളും ഉണ്ട്. അപ്പൊ അത് കൂടുതലും എം എസ് സി ബി എസ് സി കഴിഞ്ഞവർക്കും എം എസ് സി ചെയ്യുന്നവർക്കും ഉള്ള സ്റ്റുഡൻസിന് അവിടെ പോയി ഇന്റേൺഷിപ്പോ സമ്മർ സ്കൂൾ പ്രോജക്ടുകളോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതിനുള്ള നോട്ടിഫിക്കേഷൻസ് അതാത് സമയങ്ങളിൽ അവര് പ്രസിദ്ധീകരിക്കും. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇത്തരത്തിലെ ചെറിയ പ്രോജക്ടുകളോ സമ്മർ സ്കൂളുകളോ ഇന്റേൺഷിപ്പുകളോ ഒക്കെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എം എസ് സിയോ പ്രത്യേകിച്ച് എം എസ് സി ലെവലിൽ കുട്ടികൾക്ക് പ്രൊജക്ട് എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട അതിനുള്ള അവസരങ്ങളും ഉണ്ട്. അപ്പൊ അതും പരമാവധി ഉപയോഗപ്പെടുത്താം. പിന്നെ ഒരാൾ ചോദിച്ചത് ഈ ആസ്ട്രോനട്ട് എന്ന് പറയുന്നത്, ആസ്ട്രോനട്ട് തികച്ചും ഇപ്പൊ നമ്മള് ഇത് തിയറി അല്ലെങ്കിൽ അതിന്റെ തിയറി പാർട്ടാണ് നമ്മൾ പലപ്പോഴും ആസ്ട്രോണമിയിലോ കോസ്മോളജിയിലോ ഒക്കെ പഠിക്കുക. ആസ്ട്രോനട്ട് കുറച്ചുകൂടെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യയോ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലോ ഉള്ള പരിചയസമ്പത്തായിരിക്കും ആ മേഖലയിൽ വേണ്ടുന്നത്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ് എയ്റോസ്പേസ് എഞ്ചിനീയറിങ് മുതലായ മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ സ്കൂൾ അധ്യാപകർ വരെ ആസ്ട്രോനോട്ടുകളാവുന്നുണ്ട് യു എസിലൊക്കെ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് പഠിച്ചാൽ മാത്രമേ ആസ്ട്രോനോട്ട് ആകാൻ കഴിയൂ എന്നില്ല. പക്ഷേ ആ മേഖലയിലുള്ള പരിചയം അഭികാമ്യമായിരിക്കും. നമ്മുടെ രാജ്യത്ത് ക്രമേണ കുറച്ചുകൂടെ ആസ്ട്രോനോട്ടുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് വരും വർഷങ്ങളിൽ. അപ്പം അത് കുറച്ചുകൂടെ എഞ്ചിനീയറിങ് മേഖലയാണ്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചതും കൈകാര്യം ചെയ്തതും കുറച്ചുകൂടെ അക്കാദമിക്കോ തിയററ്റിക്കലോ ആയ കാര്യങ്ങളാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒന്ന് ശ്രദ്ധ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ കുറച്ചുകൂടെ നിങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നമുക്ക്. ഹൈ, ഗുഡ് ഈവനിംഗ്. മിസ്റ്റർ രാംലാൽ, ഞാൻ ആക്ച്വലി ഫിസിക്സിൽ വലിയ ബന്ധമില്ല. ഞാൻ പണ്ട് എം എസ് സി ഫിസിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഒരു സയന്റിഫിക് തോട്ട് ചിന്തയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ രാജഗോപാൽ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. അതും പിന്നെ ആസ്ട്രോഫിസിക്സിന്റെ ഒരു ഒരു എം എസ് സി ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡായിരുന്നു. എങ്കിലും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറെ കുറെ സയന്റിഫിക് കൺസെപ്റ്റും കാര്യങ്ങളും വളരെ എനിക്ക് വളരെ വളരെ പുതുതായിട്ട് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഗാലക്റ്റിക് മോളിക്കുലർ ഫോർമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓൾ ജസ്റ്റ് ന്യൂ ടു മീ. എനിക്ക് ഒരു വായിച്ചു പോയിട്ട് വായിക്കാനുള്ള സമയമൊന്നും ജേണൽസ് അങ്ങനെ വായിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു എൻ്റെ പ്രൊഫഷൻ വളരെ ഡിഫറെൻ്റ് ആയിപ്പോയി. പിന്നെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ടും വളരെ എന്താ ഇത്ര സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ രാംലാൽ, സച്ച് എ യങ് സയന്റിസ്റ്റ്. വിഷ് യു ഗ്രേറ്റ് സക്സസ്. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങളുടെ പ്രസന്റേഷനിൽ കണ്ട കുറെ എന്താ പറയുന്നത് അതിശയിപ്പിക്കുന്ന കുറെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇൻഫ്രാഇൻറ്റർഫെറോമീറ്റേഴ്സ്, മൾട്ടി യൂസിങ് മൾട്ടിപ്പിൾ ടെലിസ്കോപ്പ് സിസ്റ്റംസ്,
അപ്പൊ ഇത്തരത്തിലുള്ള അഡ്വാൻസ് റിസർച്ച് പ്രോഗ്രാംസ് ഇന്ത്യയിൽ എവിടെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ, അല്ലെ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ഇന്ത്യൻ സയന്റിസ്റ്റിന് കുറെ കൊളാബറേഷൻ ഡെവലപ്പ് കൺട്രീസായിട്ടുണ്ടെന്നാ പറയുന്നത്? ഈ ഒരു ഫീൽഡിലും ഇന്ത്യൻ സയന്റിസ്റ്റിന് കുറെ കൊളാബറേഷനോ മറ്റു കാര്യങ്ങളോ എല്ലാം ഇപ്പം നടക്കുന്നുണ്ടോ? താങ്കളുടെ താങ്ക് യു വെരി മച്ച് ഫോർ ദ കൈൻഡ് വേർഡ്സ്. ഇന്ത്യയിൽ വളരെ ഒരുപാട് കൊളാബറേഷൻസ് നിലവിലുണ്ട്. ഇപ്പോൾ നമുക്ക് ജി എം ആർ ടി അഥവാ ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് എന്ന പേരിൽ ഒരു വലിയ ടെലിസ്കോപ്പ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിനെ ഈ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിനെ ഒന്ന് ഒന്നുകൂടി എന്റെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആക്കി എടുത്തിരുന്നു. അപ്പൊ ഇതിൽ ഒരുപാട് യൂറോപ്പിൽ നിന്ന് വലുതായിട്ടില്ല, എന്നിരുന്നാൽ പോലും മറ്റ് പല വിദേശ രാജ്യങ്ങളുടെയും സയന്റിസ്റ്റുകൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കാർ മാത്രമല്ല, അപ്പൊ ഫോറിൻ ആൾക്കാരും ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ കാണിച്ച എസ് കെ എ സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പറഞ്ഞ, ഞാൻ അതിലേക്ക് ഒന്ന് പോകാം. ഈ ടെലിസ്കോപ്പിന്റെ ബിൽഡിങ്ങിൽ ഇന്ത്യയും ഒരു പാർട്ണർ കൺട്രിയാണ്. അപ്പൊ ഇത് ഒരുപാട് രാജ്യങ്ങൾ ചേർന്നുള്ള ഇന്റർനാഷണൽ കൊളാബറേഷൻ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയും ഈ എസ് കെ ഫെസിലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അത് നമുക്ക്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ ഒബ്സർവേഷൻസിൽ നമുക്ക് ടൈം കിട്ടുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈയിടയ്ക്ക് ഇന്ത്യയിൽ പലരോടും സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഐ എസ് ആർ ഒയും ഒക്കെ ആയിട്ട് ചേർന്ന് ഈ ലഡാക്കിലോ ഹിമാലയത്തിന്റെ ഏതോ ഭാഗത്തോ മറ്റോ ചെറിയ ഒരു 6 മീറ്റർ എന്തോ ടെലിസ്കോപ്പ് എന്തോ ISRO കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ അത് പബ്ലിക് ആയിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനെയും പല ഇൻസ്ട്രുമെന്റേഷൻ ഡെവലപ്മെന്റ്സിന്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ മെയിൻ ആയിട്ട് നമ്മുടെ ഇന്റർനാഷണൽ പ്രോജക്ട്സുകളിൽ ഇപ്പൊ നമുക്ക് ഷെയർ ഉള്ളതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ ടെലിസ്കോപ്പ് SKA, Square Kilometer Array. അത് സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പറയാൻ കാരണം ഈ എല്ലാ ടെലിസ്കോപ്പുകളുടെയും കൂടെ ടോട്ടൽ ഓരോ ഡിഷിന്റെയും സർഫസ് ഏരിയ മൊത്തത്തിൽ അപ്പർച്ചർ മൊത്തം എടുത്ത് നോക്കിയാൽ കളക്ടിങ് ഏരിയ ഒരു സ്ക്വയർ കിലോമീറ്റർ ഉണ്ടാവും എന്നതുകൊണ്ടാണ് അതിനെ സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പറയുന്നത്. അപ്പൊ അത് തുടങ്ങിയ സമയത്ത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയെങ്കിലും ഇപ്പൊ കുറച്ച് ഡൗൺ സൈസ് ചെയ്തു, കൃത്യം 1 കിലോമീറ്റർ ഇല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതുവരെ ഭൂമിയിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത സ്കെയിലുള്ള ഒരു ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആണിത്. അതിൽ നമ്മുടെ രാജ്യവും പാർട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ബലൂൺ ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു മുംബൈ മുംബൈ TFRൽ നിന്ന്. നമ്മൾ നേരത്തെ ടോക്കിന്റെ തുടക്കത്തിൽ വിമാനത്തിൽ പോയി ഒരു ഈ അറ്റ്മോസ്ഫിയറിന് മുകളിൽ പോയി പഠിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ ബലൂണുകളിൽ ചെറിയ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇപ്പൊ വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ ബാക്കി നേരത്തെ അറ്റക്കാമ ഡെസേർട്ടിലെ മിക്ക ടെലിസ്കോപ്പുകളിലും ഇന്ത്യ ആസ് എ കൺട്രി പാർട്ണർ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മറ്റെല്ലാ ഇന്റർനാഷണൽ കൺട്രീസ് ഉപയോഗിക്കുന്ന പോലെ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. ആ ടെലിസ്കോപ്പുകളിലെല്ലാം USA, EU, യൂറോപ്യൻ യൂണിയൻ, ജപ്പാനാണ് അതെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ SKA ആണ് നമ്മുടെ മുമ്പിലുള്ള മെയിൻ ഇൻസ്ട്രുമെന്റേഷൻ നിലവിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ഗ്രേറ്റ് സക്സസ്. താങ്ക് യു വെരി മച്ച്. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്ക്വയർ കിലോമീറ്റർ അറേ ടെലിസ്കോപ്പും GMRT ആയിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? GMRT നമ്മൾ ഈ സ്ക്വയർ കിലോമീറ്റർ അറേയുടെ ഒരു പ്രിക്കേഴ്സർ ആയിട്ടാണ് തുടങ്ങിയത്. എന്നുവെച്ചാൽ ഈ സ്ക്വയർ കിലോമീറ്റർ അറേ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും ഈ അതുപോലത്തെ ടെലിസ്കോപ്പുകൾ ചെറിയ സ്കെയിലിൽ സൃഷ്ടിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ആഴം ഇത്രയും വലിയ സ്കെയിലിൽ ഒരു പ്രോജക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിരുന്നു. അപ്പൊ അതിലൊരെണ്ണമാണ് ഈ GMRT. ഇപ്പൊ GMRT 30 ഡിഷ് എന്തോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ SKA 100 കണക്കിന് ഒരു ടൈപ്പിലെ മാത്രമല്ല. ഇപ്പൊ ഈ കാണുന്ന നേരത്തെ കാണിച്ച ചിത്രത്തിലെ 3 തരം ടെലിസ്കോപ്പ്, ഇങ്ങനെ ഒരു നമ്മള് പ്ലാറ്റ്ഫോമായിട്ട് തറ കെട്ടിയത് പോലത്തെ ഡിഷ് ആന്റിന ഉണ്ട്. പിന്നെ നമ്മൾ TV ഡിഷ് കാണുന്ന പോലത്തെ ആന്റിന ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആന്റിനാസ് ഒക്കെ ചേർന്നതാണ് SKA. അപ്പൊ അതിന്റെ ഒരു പാത്ത് ഫൈൻഡർ എന്ന രീതി വെച്ചാൽ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് GMRT ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അങ്ങനെ കൂടിയാണ് ഇന്ത്യ അതിൽ പാർട്ണർ ആയത്. അപ്പോ നമ്മൾ അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ വൈസ് നോക്കിയാൽ ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിന്റെ തന്നെ സ്കെയിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. SKA വളരെ ഗ്രാൻഡ് സ്കെയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. സോ രാംലാൽ, ഈ തേനിയിലുള്ള ന്യൂ ഈ
ന്യൂട്രീനോ പ്രോജക്റ്റ് ഉണ്ടല്ലോ, 122 മീറ്റേഴ്സ് ടണൽ പ്രോജക്റ്റ്, അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണ്? ആ, അത് ഇപ്പോ കെമിസ്ട്രിയുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് വലിയ ബന്ധമുണ്ട്, ഒരു തരത്തിൽ ബന്ധമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നിരുന്നാലും പക്ഷെ ആസ്ട്രോഫിസിക്സ് വളരെ റെലവന്റ് ആണ്. കാരണം ഇപ്പോ അതിന്റെ ഒരു ഇമ്പാക്ട് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോക്കിൽ ഡിസ്ക്രൈബ് ചെയ്ത എല്ലാ ടെലിസ്കോപ്സും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇപ്പോൾ SKA ഒക്കെ ആണെങ്കിൽ റേഡിയോ ടെലിസ്കോപ്പുകളാണ്, അല്ലെങ്കിൽ JWST, ഹബിള്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കുറച്ചുകൂടി ഇൻഫ്രാറെഡ് ഒപ്റ്റിക്കൽ അങ്ങനത്തെ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വഴി മാത്രമല്ല മറ്റ് മീഡിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും യൂണിവേഴ്സിനെ പഠിക്കാം എന്നുള്ളത് വരുമ്പോഴാണ് ന്യൂട്രീനോകളൊക്കെ റെലവെന്റ് ആവുന്നത്. ന്യൂട്രീനോ മറ്റൊരു തരത്തിലുള്ള പാർട്ടിക്കിളാണ്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോരുത്തരുടെയും ദേഹത്തൂടെ കോടിക്കണക്കിന് ന്യൂട്രീനോകൾ കയറി ഇറങ്ങി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അത് ഇന്ററാക്ട് ചെയ്യില്ല നമ്മുടെ ശരീരവുമായിട്ടും മറ്റൊന്നുമായിട്ടും. അപ്പൊ ഭൂമിയിൽ തന്നെ വരുന്ന ഭൂരിപക്ഷം ന്യൂട്രീനോകളും ഭൂമിയുടെ ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങി പോവുകയാണ്. ഈ പല ഇപ്പോ സൂപ്പർ നോവകളൊക്കെയാണ് ഈ ന്യൂട്രീനോ ഒത്തിരി സൃഷ്ടിക്കുന്ന സോഴ്സുകൾ. അപ്പോ അത്തരത്തിലുള്ള ഫിനോമിന പഠിക്കാൻ ഈ റേഡിയേഷൻ പഠിക്കുന്നതിനെക്കാട്ടി, ഇപ്പൊ റേഡിയേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ മിൽക്കിവേയുടെ ചിത്രം കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഈ റേഡിയേഷന്റെ സോഴ്സും നമ്മുടെ ടെലിസ്കോപ്പിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വലിയ പൊടിപടലങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ പല റേഡിയേഷനും ബ്ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ന്യൂട്രീനോകൾ അങ്ങനൊന്നും ഇല്ലെങ്കിൽ എത്തും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വഴി പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ന്യൂട്രീനോസ് വെച്ച് പഠിക്കാം. അതുപോലെ മറ്റൊരു ഫെസിലിറ്റിയാണ് ഇപ്പൊ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ച് പഠിക്കുന്നത്, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല ഇലക്ട്രോമാഗ്നറ്റിക് അല്ലാത്ത മെറ്റീരിയൽസ് ഉള്ള പാർട്ടിക്കിൾസ് വെച്ചിട്ട് യൂണിവേഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഈ തമിഴ്നാട്ടിലെ പ്രോജക്ട് കംപ്ലീറ്റ് ആയോ എന്ന് എനിക്കറിയില്ല, ആയിട്ടില്ലല്ലോ. അപ്പൊ അതുപോലത്തെ വലിയൊരു ഐസ് ക്യൂബ് എന്നൊക്കെ പറഞ്ഞൊരു ഒബ്സർവേറ്ററി, വലിയ ഐസ് ക്യൂബ്സ് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അത് വെച്ച് ന്യൂട്രീനോസിനെ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് നമ്മുടെ ന്യൂട്രീനോ ഒബ്സർവേറ്ററിയും വരുന്നത്. പക്ഷെ അതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഞാൻ ഈ ടോക്കിൽ പറഞ്ഞ പോലത്തെ ഒരു ആസ്ട്രോണമി അല്ല, എന്നിരുന്നാലും ആസ്ട്രോണമിയുടെ തന്നെ മറ്റൊരു സൈഡിൽ ഇന്ത്യയെ ഒരു വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്തുന്ന ഒരു ഫെസിലിറ്റി തന്നെ ആവുന്നു. എംപവർ ആസ്ട്രോഫിസിക്സ് ഓർ പ്രോബബ്ലി എംപവർ ആസ്ട്രോ കെമിസ്ട്രി, ദാറ്റ്സ് ഐ വുഡ് സേ. യെസ് ഡെഫിനറ്റ്ലി. ഓക്കേ, താങ്ക്സ് യെസ്. Thank you. Knowledgeable session. Thanks for your time. Yes. Thank you very much. Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. It's worth it. രണ്ട് മണിക്കൂർ തീർച്ചയായും ഏറെ ഫലപ്രദമായ, എനിക്കൊന്നിങ്ങനെ ഓരോ പോയിന്റിലും ഇങ്ങനെ ഇൻഫർമേഷൻ ഫിൽഡ് ആയിരുന്നു, പാക്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്തു. എന്തായാലും ഒരുപാട് നന്ദി റാം ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയതിന്. ലൂക്ക ടോക്കിൽ വന്ന് സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഈ പരിപാടിയിൽ എനിക്ക് തോന്നുന്നൊരു 75 ആൾക്കാർ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും, മുഴുവൻ സമയവും കേട്ടിരുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. ലൂക്ക ടോക്കിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി.